ഹലോ, ഗുഡ് മോർണിംഗ്. ഒന്ന് തീർന്നില്ല പിള്ളാര്. അത് വരെ വന്നിട്ടുള്ളൂ. ക്ലാസ്സുകൾ തീരാറായപ്പോ പിള്ളേരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരെയുള്ള. അങ്ങനെയാണോ ഇപ്പൊ? എന്താ കേക്ക്? ഹലോ, എന്താ പറഞ്ഞ? ഗുഡ് മോർണിംഗ് പറഞ്ഞതാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ചോദിച്ചതേ, ഇപ്പൊ ക്ലാസ്സുകളൊക്കെ ഏകദേശം അവസാനിക്കാറായില്ല. അപ്പൊ എന്താ പറയാ, എല്ലാവരും ആളുകളുടെ എണ്ണം കുറവാണല്ലോ എന്ന് പറഞ്ഞതാ. വരെയായിരിക്കും. എല്ലാ സാധാരണ ഉള്ളവരൊക്കെ ഉണ്ടാവും. ഒരു 10-20 ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ, 20-something ഉണ്ടാവാറുണ്ടല്ലോ, 20 above ഉണ്ടാവാറുണ്ടല്ലോ അവരും. അതാണ് ഞാൻ ചോദിച്ചത്. 12 വരെ ആയിട്ടുള്ളൂ, കണ്ടില്ല. ഓക്കെ, നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ അല്ല, ഇതൊക്കെ ടോപ്പിക് ഒക്കെ വായിച്ചു നോക്കിയോ? പബ്ലിക് റിലേഷൻസ് തുടക്കം തുടങ്ങിയൊക്കെ വായിച്ചു നോക്കിയോ? കൂടുതലും കാര്യങ്ങളൊന്നും അധികം, കുറെയൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മുടെ അറിയാവുന്ന ചില കാര്യങ്ങളാണ്. പക്ഷെ ഈ പബ്ലിക് റിലേഷൻസ് കീപ്പ് ചെയ്യാൻ ഒരു അതോറിറ്റി, അല്ലെങ്കിൽ അതിന് ആധികാരികമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗം, അതാണ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് അഡ്മിനിസ്ട്രേറ്റർ എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെ ഒരു ഒരു വ്യക്തി, അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയാ, ഒരു കമ്മിറ്റി ചിലപ്പോ ഏതോ ഒരു ഓർഗനൈസേഷനിലും ഉണ്ടായിരിക്കും. കാരണം പബ്ലിക് റിലേഷൻസ് എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ട് എന്ന് അറിയണമല്ലോ, വിലയിരുത്തണമല്ലോ. അപ്പൊ അക്കോർഡിംഗ് ടു ദ പബ്ലിക് റിലേഷൻസ്, പബ്ലിക് റിലേഷൻസിന്റെ അടിസ്ഥാനത്തിലും നമുക്കൊരു ഹോസ്പിറ്റലിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എത്രത്തോളം ഉണ്ട്, എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പബ്ലിക്കുമായിട്ട് എപ്പോഴും റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചും നല്ല കാര്യം തന്നെയാണ് അല്ലെ. അതായത് ഒരു ഫേമിന് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അതിന്റെ ഗുഡ് വില്ല് നേടിക്കൊടുക്കുന്നതിൽ ഒരു എന്താ പറയാ, ഇമ്പോർട്ടന്റ് റോള് ഈ പബ്ലിക് റിലേഷൻസിനുണ്ട് എന്നുള്ളതാണ്. അത് ഏത് ഓർഗനൈസേഷൻ, ഏത് കമ്പനി ആയിക്കോട്ടെ, ഏത് ഓർഗനൈസേഷൻ. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചും പബ്ലിക് റിലേഷൻസ് ഈസ് ആസ് ആൻ എസൻഷ്യൽ പാർട്ട്, അതൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിനെ സംബന്ധിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് ഭാഗം കൂടിയൊക്കെ ഉള്ളൂ നമുക്ക് ഇനി എടുത്ത് തീർക്കാനായിട്ട്. അപ്പൊ അതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയോ? ആഹാ, മറുപടി ഇല്ലല്ലോ. ഒരുപാടുണ്ട് ഇത് വായിക്കാതെ എല്ലാം കൂടെ കിട്ടുവാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആയി കിടക്ക. അത് ഈ ലാസ്റ്റ് ഭാഗം മുഴുവനും വേറെ ഒരു എന്താ പറയാ, ഒക്കെ ഇങ്ങനെ നമ്മൾ വായിച്ചു പഠിക്കേണ്ട പോലത്തെ ഒരു ടോപ്പിക്കും, അതിന് മുമ്പുണ്ടായിരുന്ന 1 and 2 മൊഡ്യൂളില് കൂടുതലും നമുക്ക് എന്താ പറയാ മനസ്സിലാക്കാമായിരുന്നു. കുറെ മെഡിക്കൽ ടേംസും കാര്യങ്ങളും, അല്ലെങ്കിൽ അസുഖങ്ങള് അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചിട്ടൊക്കെ ആകുമ്പോ നമുക്ക് അങ്ങനെ പഠിക്കായിരുന്നു. അപ്പൊ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് ഒരു രീതി ഉണ്ടായിരുന്നു അല്ലെ. പക്ഷെ ലാസ്റ്റത്തെ 2 മൊഡ്യൂളിലും അങ്ങനെയാണ് അത് കിടക്കുന്നത്. അതായത് എല്ലാവരുടെയും ടോപ്പിക്കുകൾ കുറെ വായിച്ച് അറിയേണ്ട കാര്യങ്ങളാണ്. എന്തായാലും പഠിക്കാതിരിക്കാൻ നിർത്തിയില്ല നമുക്ക്. എന്റെ ടോപ്പിക്കുകളിനകത്ത് പെട്ടതായി പോയില്ലേ, അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം നമ്മള് ക്വസ്റ്റ്യൻ തന്നിരുന്നോ? ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വല്ലതും ഉണ്ടായിരുന്നോ? തന്നില്ല. തന്നിട്ടില്ല. ഓക്കെ, അത് നമുക്ക് എന്നാ ഇന്നത്തെ ക്ലാസ് കൂടി കുറച്ചെടുത്തിട്ട് ചെയ്യാം. കാരണം ഇനി 2 ക്ലാസ് കൊണ്ട് ഞാൻ തീർക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. 2 ക്ലാസ്സിനുള്ളത് ഇല്ല ശരിക്കും പറഞ്ഞത്, പക്ഷെ നമുക്ക് കുറച്ച് പതുക്കെ പറഞ്ഞിട്ട് 2 ക്ലാസ് ആയിട്ട് ഒതുക്കാം എന്നാണ് വിചാരിച്ചത്. അപ്പൊ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തരാം. കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞ് നിർത്തിയത്? എന്ത് സാധനമായിരുന്നു, എന്ത് ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത് ക്ലാസ്സില്? ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ, ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി അല്ലെ. ഇൻഡിക്കേറ്റേഴ്സ് ആണ്, എന്തൊക്കെയാണ്
പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യാനുള്ള സൂചകങ്ങൾ, എന്തിന്റെയൊക്കെ അടിസ്ഥാനം നമുക്ക് പബ്ലിക് റിലേഷനെ അളക്കാൻ സാധിക്കും, അതിന്റെ സൂചകങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തേത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് മനസ്സിലായത് ഒന്ന് പറയാമോ ആരെങ്കിലും? എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്നതുകൊണ്ട് നമ്മളിവിടെ അത് എങ്ങനെയാണെന്ന് ഓരോ പോയിന്റുകളെ എന്താ പറയാ വീണ്ടും അവര് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ ബോക്സ് ആയിട്ട്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിൽ നമ്മൾ എന്താ പഠിച്ചേ? ക്വസ്റ്റിനെയർ ആക്കിയിട്ട് എൻക്വയറി നടത്തി പേഷ്യന്റ്സിനോട് അതന്നെയാണ്. അതായത് ഒരു സർവേ നടത്തിയിട്ടാണ്, ബൈ മേക്കിംഗ് എ സർവേ ടു ദ പബ്ലിക്, പബ്ലിക്കിൽ നിന്നും ഒരു സർവേ നടത്തി they can collect the feedback of the hospital. ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു അറിവ് ഉണ്ടാക്കാം എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം പുറത്ത് ആളുകൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതായത് നമ്മൾ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഏതിനും ആവശ്യമുള്ളതാണ്. അപ്പൊ നമ്മള് പുറത്തുള്ള ഒരു ആളുകള് എങ്ങനെയാണ് നമ്മളെ സ്വീകരിച്ചിരിക്കുന്നത്, നല്ല നോട്ട് ബാഡ് ആകാം, അല്ലെങ്കിൽ ഗുഡ് ആകാം, വെരി ഗുഡ് ആകാം, എക്സലന്റ് ആകാം, അങ്ങനെ ഏത് രീതിയിലും ആകാം. അപ്പൊ അതിനെ കുറിച്ച് ഒരു ഇവാലുവേഷൻ നടത്തണം. അപ്പൊ നമ്മള് മറ്റുള്ളവരുടെ ഇടയിൽ ഇത് നമുക്കറിയാം, ഒരേപോലത്തെ ഒരുപാട് ഓർഗനൈസേഷൻസ് വിൽ ബി വർക്കിംഗ് അല്ലെ. ഒരു സ്ഥലത്ത് ഒരുപാട് ഒരുപോലെയുള്ള ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്യുന്നുണ്ടാകാം. ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ എടുത്താലും മൾട്ടി സൂപ്പർ എന്താ പറയാ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസും അതുപോലെ എന്താ പറയാ സാധാരണ ഹോസ്പിറ്റൽസും ഒക്കെ ഇഷ്ടം പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടുത്തെ അവിടെ നൽകുന്ന സർവീസസ് അവിടുത്തെ എന്താ പറയാ ടെക്നോളജി അവര് പേഷ്യൻസിനോട് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ആ രീതി ഒരുപാട് ഫാക്ടേഴ്സ് ആ ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിനെ അതല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് ഒരു ഹോസ്പിറ്റല് മറ്റു ഹോസ്പിറ്റലുകളിൽ നിന്നും വ്യത്യസ്തരാകുന്നത്, ഡിഫറെന്റ് ആകുക. ഡിഫറെന്റ് ആകുക മീൻസ് ദാറ്റ് ഹോസ്പിറ്റൽ ഹാസ് എ ഗുഡ് വിൽ അമംഗ് അതേഴ്സ്. മറ്റുള്ളവരുടെ ഇടയിൽ ഒരു ഗുഡ് വിൽ, ഒരു എന്താ പറയാ ഒരു സൽപ്പേര് നേടിയെടുക്കാനായിട്ട് അത്തരം ഹോസ്പിറ്റലുകൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ ഘടകങ്ങളെല്ലാം ഒത്തുവന്നാൽ നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ ഇത് ഉണ്ടോ എന്നറിയണം. അത് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയണമെന്നില്ല. ഇൻസൈഡ് വർക്കേഴ്സ് അതായത് ജോലിക്കാർക്ക്, അവിടെയുള്ള ഹോസ്പിറ്റലിന്റെ അധികൃതർക്ക് ഇതിനെക്കുറിച്ച് ഒരു എന്താ പറയാ കാര്യങ്ങൾ അറിയണം എന്ന് നിർബന്ധമൊന്നുമില്ല. സോ ദേ ക്യാൻ കണ്ടക്ട് സം സർവേ ടു ദ പേഷ്യൻസ്, അതായത് ഇവിടെ വരുന്ന കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ആയിട്ടൊക്കെ വന്നു പോകുന്ന പേഷ്യൻസിൽ നിന്നും കുറച്ച് സർവേ ഒക്കെ നടത്തി ദേ ക്യാൻ പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയർ ഇൻക്ലൂഡിംഗ് മെനി ക്വസ്റ്റ്യൻസ്, മൾട്ടി ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിട്ടോ ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി. ബോത്ത് ഉണ്ടാകാം കേട്ടോ, രണ്ട് ടൈപ്പ് ഉണ്ടാകാം. ഒരു ക്വസ്റ്റ്യനെയറിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ബോത്ത് മൾട്ടി ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കി ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു ഷീറ്റിലൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ എന്താ പറയാ കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി അവിടെ വരുന്ന പേഷ്യൻസിന് കാണത്തക്ക രീതിയിൽ അല്ലെങ്കിൽ അവർ അതിൽ നിന്ന് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ അവരിൽ നിന്ന് കാര്യങ്ങൾ ഡാറ്റാസ് കളക്ട് ചെയ്ത് ദേ ക്യാൻ മേക്ക് ആൻ ഇൻഡിക്കേറ്റർ ഫോർ ദ ഇവാലുവേഷൻ ഓഫ് ദർ പബ്ലിക് റിലേഷൻ. ആ പബ്ലിക് റിലേഷന്റെ മെഷർമെന്റ് അവർക്ക് മനസ്സിലാക്കാനായിട്ടുള്ള സൂചകമാക്കാം. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പൊ അതിനുള്ള ക്വസ്റ്റ്യനെയറിന്റെ ഒരു ഫോർമാറ്റ് നമ്മൾ അതിന്റെ തൊട്ട് താഴെ ഇവിടെ നിങ്ങൾ തന്നിരിക്കുന്ന നോട്ടിനകത്തുണ്ട്. പക്ഷെ അതിട്ട് നല്ല രീതിയിൽ വിസിബിൾ അല്ല. സോ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിരുന്നു നിങ്ങളോട്, എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനെയർ ഫോർ മെഡിക്കൽ പേഷ്യന്റ് സർവേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവരപ്പൊ നമുക്ക് ഒരു കുറെ ക്വസ്റ്റ്യനേഴ്സിന്റെ ഫോമുകൾ കാണിച്ചു തരുമായിരുന്നു. ഞാൻ ഒന്ന് നോക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാൻ മാത്രം. ഞാൻ ഇവിടെ ഒരെണ്ണം എടുത്ത് കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിൽ കാണിച്ചിരുന്നു. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തി പബ്ലിക് റിലേഷൻസിന്റെ ഒരു സൂചകമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് അത്ര വിസിബിൾ അല്ല, കണ്ടല്ലോ, വളരെ ചെറുതായിട്ടാണ് കൊടുത്തേക്കണേ, അത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കണ്ണട വെച്ചാലും അത്ര അങ്ങോട്ട് പറ്റില്ല ചിലപ്പോഴൊക്കെ. അപ്പോ എല്ലാവർക്കും അത് ക്ലിയർ ആകുന്നില്ല. നമ്മൾ അങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാം എത്രയേ ഉള്ളൂ, യെസ് ഓർ നോ അല്ലെങ്കിൽ മൾട്ടി ചോയ്സ്. ഇപ്പൊ കുറെ ചോയ്സുകളൊക്കെ കൊടുത്തട്ടെ, അങ്ങനെ നമുക്ക് എന്താ പറയാ ആൻസേഴ്സ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ആളുകളോട് ചോദിച്ച് അവരുടെ ഒപ്പീനിയൻ അറിയാനായിട്ട് സാധിക്കും. അടുത്തത് എന്താ നമ്മൾ പറഞ്ഞത്? ജനറൽ ഒപ്പീനിയൻ പോൾ. അതിനെ കുറിച്ച് എന്താ നിങ്ങൾ മനസ്സിലാക്കിയേ? ജനറൽ ഒപ്പീനിയൻ പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നിങ്ങൾക്ക് എത്രത്തോളം കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പൊതുജന അഭിപ്രായം,
അതായത് ഒരു ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, നമുക്കൊരു ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് അതിനുള്ള റിപ്ലൈ കിട്ടണം, അല്ലെങ്കിൽ അതിനെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ അതിന് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ പോളിംഗ് രീതിയാണ് ജനറൽ ഒപ്പീനിയൻ പോൾ എന്ന് പറയുന്നത്. സോ ഇഫ് യു ഹാവ് ടു ഗെറ്റ് ആൻസേഴ്സ് ടു ദ സിംഗിൾ ക്വസ്റ്റ്യൻ, അപ്പൊ പലർക്കും പല രീതിയിലുള്ള ആൻസറുകളായിരിക്കാം. ചിലപ്പോ എന്താ പറയാ ചോദ്യം ഏത് രീതിയിലാണോ ആളുകളിലേക്ക് എത്തുന്നത് ആ രീതിയിലായിരിക്കും ആളുകൾ അതിന് ആൻസർ കൊടുക്കുക. അപ്പൊ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ട് അവർക്ക് കാര്യങ്ങൾ അറിയണം, നമ്മുടെ ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന ഒരു ഒരൊറ്റ കാര്യം, ആ കാര്യത്തെ കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയണമെങ്കിൽ ഈ പോളിംഗ് രീതി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രീതിയാണ്. ഈ രീതിയിൽ നമുക്ക് ആളുകളിൽ നിന്ന് ഒരു എന്താ പറയാ ജനറൽ ഒപ്പീനിയൻ പോൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം എന്തെങ്കിലും അവിടെ സ്ഥാപിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്നു പോകുന്നവരും അവരുടെ മറുപടി അവരുടെ ആൻസർ അവരുടെ എന്താ പറയാ അവരുടെ ഉള്ളിലുള്ള ഒരു ഐഡിയ അത് അങ്ങോട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് പബ്ലിക് റിലേഷൻസിന്റെ ആ ഒരു ആഴം എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ പിന്നെ പറഞ്ഞ നമ്മൾ എന്താ കസ്റ്റമർ കംപ്ലൈന്റിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് കസ്റ്റമർ കംപ്ലൈന്റിനെ കുറിച്ച് പറഞ്ഞത്? എന്താ കസ്റ്റമർ കംപ്ലൈന്റ്? വെരി ഗുഡ്. ഏറ്റവും കുറവ് കംപ്ലൈന്റ് എന്നുള്ളതാണ് നല്ല പബ്ലിക് റിലേഷനെ സൂചിപ്പിക്കുന്നത് അല്ലെ. ലെസ് നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് ലീഡ്സ് ടു ബെറ്റർ പബ്ലിക് റിലേഷൻ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏറ്റവും കുറവ് ആണ് എന്താ പറയാ നമുക്ക് കിട്ടുന്ന കംപ്ലൈന്റ്, കംപ്ലൈന്റുകൾ പരമാവധി കുറയ്ക്കണം. കംപ്ലൈന്റ് എങ്ങനെ കുറയ്ക്കാൻ പറ്റാം? അതിന് നമ്മൾ പറഞ്ഞു കംപ്ലൈന്റുകൾ എപ്പോഴും അത് എന്താണെന്ന് പേഷ്യൻസിനുള്ള കംപ്ലൈന്റുകൾ ലിസൺ ചെയ്യാനുള്ള ഒരു എന്താ പറയാ സാവകാശം എല്ലാവർക്കും, ഒരു ഹോസ്പിറ്റലിലായിക്കോട്ടെ മറ്റേതെങ്കിലും ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ അവിടെ വരുന്ന കംപ്ലൈന്റുകൾ അവരത് ഹിയർ ചെയ്യാൻ ലിസൺ ചെയ്യാനുള്ള ഒരു സാവകാശം കൊടുക്കണം. മാത്രമല്ല അവരെ ടെൻഡ് ചെയ്യിപ്പിക്കരുത്, അവരെ എന്താ പറയാ പ്രലോഭിപ്പിക്കരുത്. എന്തിനു വേണ്ടിയിട്ട്? ടു റൈറ്റ് യുവർ കംപ്ലൈന്റ് ഇൻ റിട്ടേൺ ഫോം, ഒരു റിട്ടേൺ ഫോമിൽ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്ത് കൊടുക്കൂ എന്നുള്ള രീതിയിലേക്ക് പോകാതെ എന്ത് ചെയ്യണം, അവരവരുടെ കംപ്ലൈന്റുകൾ ലിസൺ ചെയ്ത് അത് പരിഹരിക്കാനായിട്ട്. എപ്പോഴാണ് നമ്മൾ അങ്ങനെ റിട്ടേൺ കംപ്ലൈന്റിലേക്ക് പോകുക? ഇഫ് യു ആർ ഗോയിങ് ഫോർ എന്താ പറയാ ഒരുപാട് പ്രാവശ്യം കണ്ടിന്യൂസ്ലി ഇഫ് യു ആർ ഗോയിങ് ഫോർ ദ സെയിം റീസൺ, ഒരേ കാര്യത്തിന് വേണ്ടി തന്നെ നമ്മൾ ഇങ്ങനെ അവരെ സമീപിച്ചുകൊണ്ടിരിക്കുക, പലരെയായിട്ട് സമീപിച്ചുകൊണ്ടിരിക്കുന്നു, ബട്ട് യു ആർ നോട്ട് ഗെറ്റിംഗ് സം ആൻസർ. പക്ഷെ അതിന് നമുക്ക് തക്കതായ ഒരു മറുപടിയോ സൊല്യൂഷൻസോ അല്ലെങ്കിൽ ആൻസറോ കിട്ടുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള സമയത്താണ് ഇറ്റ് വിൽ ബി ഗോയിങ് ടു റിട്ടേൺ ഫോം ഓഫ് കംപ്ലൈന്റ്. ആ നമ്മൾ എഴുതുന്ന രീതിയിലേക്ക്, ഒരു കംപ്ലൈന്റ് എഴുതി തയ്യാറാക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ പരാതി എഴുതിയിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാം. അപ്പൊ അതിലേക്ക് പോകാൻ അനുവദിക്കാതെ എന്ത് ചെയ്യണം, ബൈ ഹിയറിംഗ് ഇറ്റ്സെൽഫ് അത് കേൾക്കുമ്പോൾ തന്നെ ഓർഗനൈസേഷൻ ഹാസ് ടു സോൾവ് ദ സച്ച് പ്രോബ്ലംസ്, അവരുടെ പ്രശ്നങ്ങളെ എന്താ പറയാ സോൾവ് ചെയ്യാനായിട്ട് അധികൃതര് ഏത് വിഭാഗത്തിലുള്ളവരായാലും ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ അവരെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ അവരത് മറ്റുള്ളവർക്ക് അത് ആരിലൂടെ അത് പരിഹരിക്കാൻ പറ്റും എന്നുള്ളത് അവരറിഞ്ഞിരിക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അറിയാൻ എന്താ പറയാ കഴിവുള്ളവരായിരിക്കണം എല്ലാവരും തന്നെ. അപ്പൊ ഇങ്ങനെയുള്ള പബ്ലിക് റിലേഷൻസ് കീപ്പ് ചെയ്യുന്ന പബ്ലിക് റിലേഷൻസ് ഓഫീസർക്ക് അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പരിഹാരങ്ങൾ എവിടെ നിന്ന് കിട്ടും അത് അവിടെ പോയിട്ട് ക്ലിയർ ചെയ്ത് അതിന് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കുക. സോ ലെസ് നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് വിൽ ബി ബെറ്റർ എന്താ പറയാ ഇൻഡിക്കേറ്റർ ഫോർ പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷന്റെ ഒരു നല്ല സൂചകമായിട്ട്, ബെറ്റർ സൂചകമായിട്ട് നമുക്ക് പറയാം നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് കുറവാണെങ്കിൽ അല്ലെ. അപ്പൊ കസ്റ്റമർ കംപ്ലൈന്റ്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്താണ് ഇസഡോർ ഷാർപ്പ് പറഞ്ഞൊരു കാര്യം പറഞ്ഞു, എന്താണ് പറഞ്ഞത് അദ്ദേഹം? ഇറ്റ് ഈസ് ഇൻ ദ കംപ്ലൈന്റ് ദ കസ്റ്റമർ റിമെമ്പേഴ്സ് ബട്ട് ദ ഔട്ട്കം. കംപ്ലൈന്റുകളല്ല നമ്മൾ എപ്പോഴും കസ്റ്റമേഴ്സ് ഓർത്തിരിക്കുക, അതിന് നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്നായിരിക്കും ഓർത്തിരിക്കുക. നമ്മൾ ഒരു കംപ്ലൈന്റുമായിട്ട് അവിടെ ചെയ്യുമ്പോൾ ഇത് ഇന്ന ഒരു കംപ്ലൈന്റ്, ആ കംപ്ലൈന്റ് ചിലപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ ചെയ്തതെന്നോ ചിലപ്പോൾ അത് അത്ര ഓർമ്മയിൽ ഇരിക്കണം നിർബന്ധമില്ല. പക്ഷെ അതിന് കിട്ടിയ റിസൾട്ട്, അതിന്റെ സൊല്യൂഷൻസിനെ എപ്പോഴും ആളുകൾ ഓർത്തിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ജനറൽ ഒപ്പീനിയൻ പോള്, കസ്റ്റമർ കംപ്ലൈന്റ്സ്, പിന്നെന്താ പറഞ്ഞത്? വോളണ്ടിയേഴ്സ് അല്ലെ, വോളണ്ടിയേഴ്സ്. ഒരു ഹോസ്പിറ്റലിന്റെ എന്താ പറയാ വോളണ്ടറി എഫേർട്സ് ബൈ ദ കമ്മ്യൂണിറ്റി, നമ്മളുടെ പുറത്തുള്ള ആളുകൾ ഒരു ഓർഗനൈസേഷനിലേക്ക് അവര് ആരും ഫോഴ്സ് ചെയ്യാതെ തന്നെ വിത്ത് ദേ ആർ ഗിവിംഗ് സം വോളണ്ടറി എഫേർട്സ്, അവരുടേതായ സ്വമേധയായുള്ള ചില പരിശ്രമങ്ങൾ ചില അധ്വാനങ്ങൾ അവരുടെ സേവന രൂപത്തിൽ ആ ഓർഗനൈസേഷന് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ അടുത്ത് ഉള്ള ഹോസ്പിറ്റൽസിൽ പുതിയ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ കൊണ്ടുവരുന്നു, ഫിനാൻഷ്യലി ഇഫ് ദേ കനോട്ട് ഹെൽപ്പ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള സഹായം കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും ബൈ ദയർ എഫേർട്സ് അവരുടെ പരിശ്രമങ്ങൾ കൊണ്ട് അല്ലെ, ബുദ്ധിപരമായിട്ടുള്ള പരിശ്രമമായിരിക്കാം, ശാരീരികമായിട്ടുള്ള ഫിസിക്കലായിട്ട് നമ്മൾ കൊടുക്കേണ്ട ചില കഴിവുകളായിരിക്കാം, ഇതെല്ലാം കൊടുത്തുകൊണ്ട് ഇഫ് ദേ ഹെൽപ്പ് ദാറ്റ് ഓർഗനൈസേഷൻ, ആ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷനെ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് പബ്ലിക് ബെറ്റർ പബ്ലിക് റിലേഷൻ, അതൊരു നല്ല പബ്ലിക് റിലേഷന്റെ
ഒരു സൂചകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വോളണ്ടറി വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളണ്ടറി കോപ്സ് എന്നും ഒരു അർത്ഥമുണ്ട് കേട്ടോ. അപ്പോ എന്താ പറയാ, അവർ ദേ ആർ ഗിവിംഗ് സം എക്സ്ട്രാ സർവീസ് ബൈ ദർ ഫിസിക്കൽ എഫേർട്ട്. അവരുടെ ഫിസിക്കൽ എഫേർട്ടുകൾ കൂടുതലും കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വോളണ്ടറി വോളണ്ടിയേഴ്സ് അവരുടെ വോളണ്ടറി കോപ്സ് അല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് അവരുടെ സേവനങ്ങൾ കാഴ്ചവെക്കാം. ഇത് നല്ല റിലേഷൻസ് ഉള്ള ഹോസ്പിറ്റൽസിലേക്ക് മാത്രമേ ഇത് കൊടുക്കുള്ളൂ എന്നാണ്. ഇഫ് ദ ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ ഈസ് നോട്ട് എന്താ പറയാ കോപ്പറേറ്റിംഗ് വിത്ത് ദ പബ്ലിക്, നല്ല രീതിയിലല്ല അവരുടെ കോർപ്പറേഷൻ എങ്കിൽ ആളുകളുമായിട്ട്, അങ്ങനെയുള്ളവർക്ക് ആരും സഹായത്തിനൊന്നും പോകില്ല അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ അല്ലെ. നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്നത് ഏത് സർവീസസ് കൊടുക്കണം അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ അവരോട് കോപ്പറേറ്റ് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോ പേഷ്യൻസിനോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ കെയറിങ് ഏരിയാസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വോളണ്ടിയേഴ്സ് എന്തുണ്ടായിരിക്കും, ഇത്തരം ഹെൽപ്പുകൾക്ക് വേണ്ടിയിട്ട് അവർ വോളണ്ടറി അവർ കൊടുക്കുന്ന സേവനങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത്. ഇനി പിന്നെന്താ പറഞ്ഞത്, നമ്മൾ സ്റ്റാഫ് ടേൺ ഓവറിനെ കുറിച്ച് എന്താ പറഞ്ഞത്? സ്റ്റാഫ് ജോലിയിൽ നിന്ന് പിന്നെ ഒന്നും എണ്ണം കുറയ്ക്കുക. സ്റ്റാഫ് ജോലിയിൽ മാറി മാറി വരുന്ന സ്റ്റാഫുകളുടെ എണ്ണം പരമാവധി കുറയ്ക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റാഫുകളെ ഇങ്ങനെ മാറ്റി മാറ്റിയിരിക്കുന്നത് നല്ല എന്താ പറയാ പബ്ലിക് റിലേഷന്റെ ഭാഗമല്ല. ഇപ്പൊ അവിടെ ചെന്ന് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മളെപ്പോ ചെല്ലുമ്പോഴും പുതിയ പുതിയ സ്റ്റാഫാണ് അവിടെ വരിക. അതൊരു നല്ല ഇൻഡിക്കേഷൻ അല്ല, അല്ലെങ്കിൽ നല്ലൊരു ഇൻഡിക്കേറ്റർ അല്ല പബ്ലിക് റിലേഷൻസിന്റെ. പബ്ലിക് റിലേഷൻസ് കൂടുതൽ വേണമെങ്കിൽ നമ്മൾ മിനിമൽ ടേൺ ഓവർ ഓഫ് സ്റ്റാഫ് കീപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മിനിമൽ ടേൺ ഓവർ ഓഫ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു, അത് ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് സ്റ്റാഫ്സ്, അതായത് ഫ്രം ടൈം ടു ടൈം, അതായത് ഒരു നിശ്ചിത പീരീഡില് ആളുകള് ഈ സ്റ്റാഫുകൾ വന്നു പോകുന്നതിന്റെ, അതായത് വന്നു കുറച്ചു നാൾ നിന്നു വീണ്ടും അവരെ മാറ്റി പുതിയ ആളുകളെ, ആ ഒരു ലീവിംഗ് ഓഫ് എംപ്ലോയീസ് വിതിൻ എ പീരീഡ്, ഒരു സമയത്തിനുള്ളിൽ ആളുകൾ ഇങ്ങനെ വിട്ടുപോകുക, ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നതും വിട്ടുപോകുന്ന ആ ഒരു ടെൻഡൻസി ഇല്ലാതിരിക്കുന്നതാണ് മിനിമൽ ടേൺ ഓവർ ഓഫ് സ്റ്റാഫ് എന്ന് വിളിക്കാം. അത് വളരെയധികം കുറയ്ക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല റിലേഷൻ ആണ് നമുക്ക് പറയാം. പിന്നെന്താ പറഞ്ഞത്, പിന്നെ കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ പേഷ്യൻസ്, എന്താണ് അതിൽ നമ്മൾ പറഞ്ഞത്, കൺസിസ്റ്റൻസി എങ്ങനെ കീപ്പ് ചെയ്യാം, പേഷ്യന്റ് വന്നു പോകുന്നതിന്റെ അറ്റൻഡൻസ് സ്ഥിരമായിരിക്കുക. ആ അത് തന്നെ. അപ്പൊ അതായത് പേഷ്യൻസ് ഇവിടെ വരുന്നതും പോകുന്നതും ഒക്കെ നമ്മൾ അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ അവർക്ക് വന്നു പോയി അവരുടെ അവര് അതിനെ കുറിച്ചുള്ള, അവർ വന്നു പോയി വന്നിട്ട് വെറുതെ പോകാലല്ലോ, ഹോസ്പിറ്റലിൽ വരുന്ന എന്തിനാ നമ്മൾ വെറുതെ ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് പോയി സന്ദർശിക്കില്ലല്ലോ. ഇടയ്ക്ക് നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു ഈ പബ്ലിക് റിലേഷൻസ് വർദ്ധിപ്പിക്കാനുള്ള ഒരു ഒരു വേ ഓഫ് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് സ്കൂളുകളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പ് ഓർഗനൈസേഷൻസിൽ നിന്നോ അല്ലെങ്കിൽ വിമൻസ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഒരുപാട്, അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ഇടയ്ക്ക് ഒരു ഹോസ്പിറ്റലിൽ വിസിറ്റ് നടത്താമെന്ന് പറഞ്ഞു. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഇടയ്ക്ക് പോയിട്ട് നമ്മൾ അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ ടെക്നോളജിയും അവിടുത്തെ അവിടെ കൊടുക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള സർവീസസ് ആണ് അവിടെ കിട്ടുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ നടക്കുന്നുണ്ട്, ചില ഹോസ്പിറ്റലിലൊക്കെ എന്തെങ്കിലുമൊക്കെ പർട്ടിക്കുലർ ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്ന് ആളുകൾ അറിയുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ അറിയണമെങ്കിൽ അതിനെ കുറെ മെത്തേഡുകളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഹോസ്പിറ്റൽ ആനുവൽ ഡേ, ഒരു പബ്ലിക്കിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആനുവൽ ഡേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഏതെങ്കിലും അതിന്റെ എന്താ പറയുക സ്ഥാപകരായിട്ടുള്ള എസ്റ്റാബ്ലിഷ് ചെയ്ത ആളുകൾ ഉണ്ടാവുമല്ലോ, അവരുടെ ഒരു എന്താ പറയുക ആനുവൽ അവരുടെ ഒരു ഡേ ആയിട്ട് നമുക്ക് ഫൗണ്ടേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കാം, സെലിബ്രേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലേക്ക് ഏതെങ്കിലും ഗ്രൂപ്പുകളായിട്ട് ഇപ്പൊ റിലീജിയസ് ലീഡേഴ്സ് ആകാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക പൊളിറ്റിക്കൽ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് വരുന്ന ആളുകളോ ടീച്ചേഴ്സോ സ്റ്റുഡൻസോ ഒക്കെ ആയിട്ട് ഒക്കെ പോയിട്ടൊക്കെ പറഞ്ഞു നമ്മള്. അതല്ലാതെ ഈ അറ്റൻഡൻസ് ഓഫ് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന പോകുന്ന പേഷ്യൻസ് എത്രത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് അവർ വീണ്ടും വീണ്ടും അവിടെ വരുന്നുണ്ട് എന്നത് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന സർവീസസിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ഒരു പ്രാവശ്യം ഒരു പേഷ്യന്റ് വന്നു പോയി, അവിടെ നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു, അതായത് ഡോക്ടറൊക്കെ കൺസൾട്ട് ചെയ്തു, അവര് പോയി, അവര് ഹോസ്പിറ്റലിൽ ഗേറ്റ് വിട്ട് പോയി. ആഫ്റ്റർ ടു ഓർ ത്രീ ഡേയ്സ്, ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇഫ് ദേ ആർ ആസ്ക്ഡ് ടു കം ഫോർ എ ഫോളോ അപ്പ്, ചിലപ്പോ ഹോസ്പിറ്റലിലേക്ക് തിരിച്ച് വരാനൊക്കെ ആയിട്ട് ആവശ്യപ്പെടുമായിരിക്കാം ചില അസുഖങ്ങൾക്ക്. അപ്പൊ ഇന്ന ദിവസമൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഇവിടെ നിന്ന് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവര് ടെക്സ്റ്റ് മെസ്സേജ് വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഫോണിലൂടെയോ ബന്ധപ്പെട്ട് അവരോട് എന്ത് ചെയ്യാം വരാനോ അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് വന്ന് കാണേണ്ട ദിവസമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് കണ്ടുപോയിട്ട് ഹൗ ഡു യു ഫീൽ, എങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് ഫീൽ ആകുന്നു, രോഗമൊക്കെ വേഗം ആകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിവരാന്വേഷണം നടത്തുക. നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ് നാളെയാണല്ലോ ഡേറ്റ്, ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യട്ടെ എന്നുള്ള കാര്യങ്ങൾ അറിയാം. അങ്ങനെയുള്ള ഒരു കോണ്ടാക്ട് അപ്പൊ നമുക്ക് വന്ന് പോയി കിട്ടിയാ
പേഷ്യൻസിനെ ഇവിടെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഇവിടെ നിലനിർത്താനായിട്ട് സാധിക്കും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അല്ലെ. അപ്പൊ അവർക്ക് തോന്നുമോ, അവർ വിളിച്ചു ചോദിക്കുന്നുണ്ടല്ലോ അല്ലെ. ഇപ്പൊ നമ്മൾക്ക് മരുന്ന് കൊണ്ട് ഭേദമാകുന്നതിലും കുറച്ചും കൂടിയൊക്കെ നമ്മൾ അങ്ങോട്ടൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻസിലുള്ള ചില അസുഖങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഭേദമാകും അല്ലെ. ഒരു നല്ല വാക്ക് അതൊക്കെ കേൾക്കുന്നത് തന്നെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഉണർവേകും എന്നാണ് കേട്ടേക്കണെ. അപ്പൊ ആ രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ തന്നെ എന്താ പറയാ, വീട്ടിലുള്ള ആളുകൾ നമ്മളുടെ രോഗവിവരമൊക്കെ അന്വേഷിച്ചില്ലെങ്കിലും ഇവര് ഫോണിൽ കൂടി എങ്കിലും ചോദിച്ചു ബന്ധപ്പെട്ടപ്പോ നമുക്ക് ആ ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടി, നമുക്ക് എനർജി കിട്ടുന്നു. അപ്പൊ നമ്മൾ വീണ്ടും അവിടെ തന്നെ പോകാനായിട്ട് ശ്രമിക്കും. പിന്നെ കോൺടാക്ട് പേഷ്യൻസുമായിട്ട് എപ്പോഴും അവരുടെ അറ്റൻഡൻസ് ഒക്കെ നോക്കി. ഇപ്പൊ ഒരു പേഷ്യന്റ് സ്ഥിരമായിട്ട് ഇവിടെ തന്നെ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ, അപ്പൊ നമുക്ക് അവരുടെ ആ ഒരു കൺസിസ്റ്റൻസി എത്രത്തോളം ഉണ്ടെന്ന്, ആ പേഷ്യൻസിന് എത്രത്തോളം അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതും ഒരു എന്താണ് പറയാ, ഗുഡ് അല്ലെങ്കിൽ ബെറ്റർ റിലേഷൻ, പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണെന്നാണ് നമ്മള് പറഞ്ഞത്. അടുത്തത് ഏതാ പറഞ്ഞ, ഡൊണേഷൻസ് കൂടി പറഞ്ഞല്ലോ അല്ലെ, ഡൊണേഷൻസ് പറഞ്ഞില്ലേ. ആ എന്താണ് ഡൊണേഷൻ, പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി പേഴ്സണൽ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന സംഭാവന. അത് തന്നെ, ഹോസ്പിറ്റൽസിന്റെ എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെന്റ് പെർപ്പസിന് വേണ്ടിയിട്ട് കിട്ടുന്ന, പുറത്തു നിന്ന് കിട്ടുന്ന എന്താ പറയാ കോൺട്രിബ്യൂഷൻസ് ആണ്. ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻ ആകാം, അല്ലെങ്കിൽ ഡൊണേഷൻസ് എന്ന രീതിയിലാകാം. അതായത് ഓരോ പുതിയ പുതിയ ഡെവലപ്മെന്റുകൾ കൊണ്ടുവരുമ്പോ ആളുകൾക്ക് ഇപ്പൊ ചിലപ്പോ ഒത്തിരി പേഷ്യൻസ് ഒക്കെ വന്നു പോകുന്നുണ്ട്. അപ്പൊ ചിലപ്പോ ഇൻപേഷ്യൻസിനെ എന്താ പറയാ അഡോപ്റ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള എന്താ പറയാ ഫെസിലിറ്റീസ് അവിടെ അധികം ഇല്ല, റൂംസ് അധികം അവൈലബിൾ അല്ല. സോ അതിന് വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയാ റൂംസ് ഒക്കെ നമുക്ക് എക്സ്ട്രാ എടുക്കണം, ഒരു ബിൽഡിംഗ് അതിനോട് അറ്റാച്ച് ചെയ്ത് പണിയണം, അല്ലെങ്കിൽ മറ്റ് എന്താ പറയാ വാഷ്റൂമുകൾ അങ്ങനത്തെ ഉള്ള സൗകര്യങ്ങൾ ചിലപ്പോൾ കുറവാണ്, അല്ലെങ്കിൽ റിസപ്ഷനിലൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. കുറെ ആളുകളൊക്കെ അങ്ങനെ ചിലപ്പോ ഒക്കെ വെയിറ്റിംഗിന് വേണ്ടിയിട്ട് ഫാർമസിയുടെ മുമ്പിലോ മറ്റേതെങ്കിലും സ്ഥലത്തൊക്കെ, അപ്പൊ അവിടെ ഒന്ന് എക്സ്റ്റൻഷൻ നടത്തണം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചില പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരണം. അപ്പൊ ഇത്തരം ഡെവലപ്മെന്റുകൾ കൊണ്ടുവരിക എന്നുള്ളത് ഹോസ്പിറ്റലിന്റെ എന്താ പറയാ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടുവരുമ്പോ അവിടെ ചിലപ്പോ അതിന്റെ എന്താ പറയാ ഇൻവെസ്റ്റ്മെന്റ് അവരുടെ കയ്യിൽ അത്രയും ഉണ്ടാകണം എന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ. ഒരുപാട് ടെക്നോളജീസ് വരുമ്പോ ഒത്തിരി ഒത്തിരി മെഷീൻസ് ഒക്കെ കൊണ്ടു നോക്കുമ്പോൾ എല്ലാ ഫണ്ടും അവരുടെ നിന്ന് എടുക്കാനായിട്ട്. അപ്പൊ ചിലപ്പോ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്ത് പബ്ലിക് തന്നെ ചിലപ്പോ അവർ നല്ല ഹോസ്പിറ്റൽ ഇതൊക്കെ ആവശ്യമാണ് എന്നുള്ള രീതിയിൽ ആളുകൾ തന്നെ എന്ത് ചെയ്യുന്നു, സ്വന്തമായിട്ട് ആരും ഫോഴ്സ് ചെയ്യാൻ തന്നെ ദേ വിൽ കോൺട്രിബ്യൂട്ട് ഓർ ഡൊണേറ്റ് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്. അത്തരം പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോ ആളുകൾ എന്ത് ചെയ്യും, കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ നല്ല ട്രീറ്റ്മെന്റ് കിട്ടുക, പേഷ്യൻസിനെ ഇൽ പേഷ്യൻസിനെ റിഹാബിലിറ്റേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് എയിം ഓഫ് എനി ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർസ്. ഏറ്റവും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക മാത്രമല്ല പേഷ്യൻസിനെ റിഹാബിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഏതൊരു ഹോസ്പിറ്റൽസിന്റെയും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെയും ഒക്കെ ഒരു എയിമാണ്, അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പുറത്തുനിന്ന് ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ അതിനെയാണ് നമ്മൾ ഡൊണേഷൻസ് എന്ന് വിളിക്കുക. ഓക്കെ, അടുത്തത് ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത്, ഒന്നുകൂടി ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കി, നിങ്ങൾക്ക് പറഞ്ഞ ആൻസർ എന്ന് പറയുന്നവരൊക്കെ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്, അവരത് അവരുടെ മനസ്സിൽ കയറിയിട്ടുണ്ട് എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ചില ആളുകളൊന്നും പറയുന്നില്ല കേട്ടോ, ഉണ്ടല്ല, അത് മനസ്സിലാകാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അവർ ആരെങ്കിലും പറയട്ടെ, ഞങ്ങൾ പറയണ്ടല്ലോ. ഞാൻ ഇപ്പൊ കുറെ ഓരോരുത്തരോട് ചോദിക്കാമായിരുന്നു, പക്ഷെ ഇത്തിരി സമയം അങ്ങോട്ട് കുറച്ച് കൂടുതൽ പോകും. കാരണം ചില ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചാ ചോദിക്കുമ്പോ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, അങ്ങനെയൊക്കെ മറുപടികളാ പറയാ. നമ്മൾ ക്ലാസ്സിൽ ഇല്ല എങ്കിലും ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടുമ്പോ അത് കേൾക്കാം, അല്ലെങ്കിൽ അത് കാണാം, അത് എന്താന്ന് മനസ്സിലാക്കാം എന്നുള്ള രീതിയിലാണല്ലോ നിങ്ങളത് പഠിക്കാൻ ജോയിൻ ചെയ്തേക്കണേ. തീർച്ചയായിട്ടും അതാ അന്നാന്നത്തെ ക്ലാസ്, ഇപ്പൊ രണ്ട് ക്ലാസ്സുകൾ വീതം ഒരു ദിവസം നിങ്ങൾക്ക് വരുന്നുണ്ട്. 1.5 hours വെച്ചിട്ട് രണ്ട് ക്ലാസ്സിൽ 3 മണിക്കൂറിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെക്കോർഡിങ്ങിലും വരുന്നുണ്ട്, നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ ക്ലാസ്സിൽ കയറിയില്ലെങ്കിലും അന്ന് ആ ക്ലാസ് കണ്ട് അതെന്താന്ന് മനസ്സിലാക്കണമെന്നുള്ളതാണ് അതിന്റെ രീതി. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കണേ, ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അതിനുള്ള അടുത്തത് ഇൻ പേഷ്യൻസ് ലീവിംഗ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, അതാണ് ലാമ എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. ലീവിംഗ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, എൽ ലീവിംഗ് എഗെയിൻസ്റ്റ് എ, എം മെഡിക്കൽ ആൻഡ് അഡ്വൈസ് എ, ലാമ അതാണ്. പേഷ്യൻസ് ലീവിംഗ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്തായിരിക്കും അതിന്റെ അർത്ഥം, അതിനെതിരെ അവർ ഒഴിവായിട്ട് പോകുന്നത്? അതെ അതെ, അതായത് എന്താ പറയാ നമ്മളുടെ പേഷ്യൻസ് തന്നെ ദേ എക്സ്പ്രസ് ദെയർ ഡിസയർ ടു ലീവ് ദ ഹോസ്പിറ്റൽ അഗെയിൻസ്റ്റ് ഫിസിഷ്യൻസ് അഡ്വൈസ്.
ഫിസിഷ്യൻസിന്റെ, അതായത് അവര് ആരാണോ അവരെ ട്രീറ്റ് ചെയ്യുന്നത്, അവരുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ അഡ്വൈസ് പ്രകാരം എന്ത് ചെയ്യുന്നു, ഉപദേശപ്രകാരം പേഷ്യൻസിന് പുറത്തു പോകണം, അതായത് ലീവ് ചെയ്ത് പോകണം, അവരുടെ ഹോസ്പിറ്റലിൽ വിട്ട് പോകണം. ഇൻ പേഷ്യൻസ് കിടത്തിയിരിക്കുന്ന രോഗികൾക്കാണ് അത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കിടത്തി ചികിത്സിക്കുന്ന ആളുകൾ അവര് സമയത്ത് എപ്പോഴും ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസമൊക്കെ കിടന്നു, വലിയ ഇച്ചിരിയൊക്കെ ഓക്കെ ആയി, ഇത്രയൊക്കെ ഓക്കെ ആയി കഴിഞ്ഞപ്പോ ദേ എക്സ്പ്രസ് ദെയർ ഡിസയർ, അവരവരുടെ ഡിസയർ. ഇപ്പൊ ഞാൻ കുറച്ച് ഭയങ്കര പനിയൊക്കെ ആയിട്ട് കിടന്നു, എന്താ പറയാ, ട്രീറ്റ്മെന്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു ദിവസത്തിൽ രണ്ടോ മൂന്നോ ഒക്കെ ഇഞ്ചക്ഷൻസോ അതിലൂടെയൊക്കെയാണ് വേഗം രോഗം മാറാൻ വേണ്ടിയിട്ട് എന്തോ നമുക്ക് തന്നോണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാ ദിവസവും മൂന്ന് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ രണ്ട് ഇഞ്ചക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിലും പിന്നെ ബോഡി ഭയങ്കര വീക്ക് ആണെങ്കിലും അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളിലാണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നത്, കിടത്തുന്നത്. അപ്പൊ കിടത്തിയിരിക്കുന്ന സമയത്ത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടിയൊക്കെ എഴുന്നേറ്റ് ഇരിക്കാന്നും എന്താ പറയാ, കുറച്ച് ഓക്കെ ആയി എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അയ്യോ ഇവിടെ കിടന്നാ ഇനി ശരിയാവില്ല, കാരണം വീടുകളിലെ കാര്യങ്ങളൊക്കെ ഡിസോർഡർ ആകും, ഞാനിവിടെ കിടന്നാൽ ശരിയാവില്ല. അപ്പൊ നമ്മൾ ചോദിക്കാണ് ഡോക്ടർ വരുമ്പോ എന്ത് ചെയ്യുന്നു, റൗൺസിനൊക്കെ വരുമല്ലോ, അപ്പൊ നമ്മൾ ചോദിക്കും എന്ത് വീട്ടിൽ പോയിക്കോട്ടെ ഡോക്ടറെ, കാരണം ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ കുറെ നമ്മളുടേതായ ന്യായീകരണങ്ങളും കുറെ കാരണങ്ങളൊക്കെ നമുക്ക് ഒരു റീസൺസ് ഉണ്ടാവും അതിൽ നിന്ന് ഊരി അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോ നമ്മൾ ചോദിക്കും, അപ്പൊ ഡോക്ടേഴ്സ് അവരുടെ ഇഷ്ടപ്രകാരമല്ല, പക്ഷെ നമ്മൾ എക്സ്പ്രസ് ചെയ്ത നമ്മളുടെ ആ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ ഫിസിഷ്യന്റെ അഡ്വൈസ് പ്രകാരം ഇഫ് യു ആർ ലിവിംഗ് ദ ഹോസ്പിറ്റൽ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ലാമ എന്ന് വിളിക്കാം. അപ്പോ ഇതിനു മുമ്പ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ പോകുകയാണെങ്കിൽ എടുത്ത ചാടിയൊക്കെ നമ്മൾ പോകുകയാണെങ്കിൽ ദേ ഹാവ് ടു ഫിൽ സം എന്താ പറയാ ഒരു പ്രൊസീജിയർ അനുസരിച്ച്, അവരുടെ ഹോസ്പിറ്റലിന്റെ പ്രൊസീജിയർ അനുസരിച്ച് ഒരു ലാമ ഒരു ഫോം ഫിൽ ചെയ്തിട്ട് വേണം നമ്മൾ പോവുക. ഒന്നുകിൽ രോഗി തന്നെ, അല്ലെങ്കിൽ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ അയാളുടെ റിലേറ്റീവ്സോ ആരെയാണ് ബൈസ്റ്റാൻഡേഴ്സ് ആയിരിക്കും നിൽക്കുന്നത്, അവര് എന്ത് ചെയ്യുന്നു, അവരുടെ തന്നെ സ്വന്തം ഉത്തരവാദിത്വത്തില് അവരുടെ ഡിസിഷനോട് കൂടി എന്ത് ചെയ്യുന്നു, അവര് അത് ലീവ് ചെയ്ത് പോകാം. പക്ഷെ ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം, അവരുടെ റെസ്പോൺസിബിലിറ്റിയിലാണ്. ആൻഡ് ദിസ് ഫോം വിൽ ബി റെക്കോർഡഡ്, ആ ഫോം അവിടെ റെക്കോർഡിൽ, മെഡിക്കൽ റെക്കോർഡ്സിൽ സൂക്ഷിക്കുമെന്നുള്ളത് നിർബന്ധമാണ്. കാരണം അവര് അങ്ങോട്ട് പോയി പിന്നീട് പോകുന്ന സമയത്ത് ഇവര് ഇവരുടെ ആഗ്രഹപ്രകാരം അങ്ങോട്ട് ചോദിച്ചു പോയതാണ്. എന്തായാലും അത് ചോദിക്കുമ്പോൾ തന്നെ ആ ശരി പൊക്കോന്ന് ഡോക്ടേഴ്സ് പറയില്ല, അവരപ്പം നിങ്ങളുടെ രോഗത്തിന്റെ സീരിയസ്നെസ്സും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരും, ഒന്നുകൂടി ആലോചിച്ചിട്ട് ചെയ്യൂ എന്നൊക്കെ പറയാം. അതില്ല കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ ചെന്ന് ശ്രദ്ധിച്ചോളാം, നന്നായിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൂടി പറയാൻ വേണ്ടിയിട്ടൊക്കെ പറയും. അപ്പോ നമ്മൾ അത്രയും എന്തെങ്കിലും മോശം സ്റ്റേജിലായതുകൊണ്ടായിരിക്കാം നമ്മളെ ഡോക്ടേഴ്സ് അങ്ങനെ നിർബന്ധിക്കുക, അല്ലെ, കിടക്കാൻ നിർബന്ധിക്കുക. പക്ഷെ എന്നിട്ട് നമ്മൾ നമ്മളുടെ സ്വന്തം റിസ്കിൽ നമ്മൾ പോരുകയാണെങ്കിൽ ബൈ ഫില്ലിംഗ് ദാറ്റ് ഫോം, ആ ഒരു ലാമ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ എന്താ പറയാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ അവരറിയിക്കും, ഫിസിഷ്യൻ പറയും എന്റെ സിറ്റിയസ്മസ് ഒക്കെ പറഞ്ഞ് ശരിയാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഫോം ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് മേടിക്കുന്നു. ആൻഡ് ഇറ്റ് വിൽ ബി റെക്കോർഡഡ് മെഡിക്കൽ റെക്കോർഡ്സിൽ അത് കിട്ടുകയും ചെയ്യുന്നു. അതിന്റെ അർത്ഥം ഇപ്പൊ ഈ ലാമ ഇവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെയാണ് ലാമ എന്ന് വിളിക്കുക. ഇഫ് മോർ ലാമ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ, ഹോസ്പിറ്റലില് ഒരുപാട് ലാമ പേഷ്യൻസ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, വേഴ്സർ ഈസ് ദ പബ്ലിക് റിലേഷൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പബ്ലിക് റിലേഷൻ വളരെ മോശമാണ് എന്നാണ് നമുക്ക് അതിൽ നിന്ന് അർത്ഥമാക്കാൻ സാധിക്കുക. അപ്പൊ മോർ ലാമ പേഷ്യൻസ് ഉണ്ടാകുക എന്നതിന്റെ അർത്ഥം തന്നെ പബ്ലിക് റിലേഷൻസ് വളരെ മോശം കണ്ടീഷനിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ലാമ എന്നൊരു കാര്യം ഇവിടെ പറഞ്ഞത്, മനസ്സിലായോ? അപ്പൊ എന്തിനാണ് ഇവിടെ ലാമ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. ലാമ എന്ന് പറയുന്നത് ലീവിംഗ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്നാണ്. മെഡിക്കൽ അഡ്വൈസ് പ്രകാരം ലീവ് ചെയ്യാം ബൈ ദ എക്സ്പ്രഷൻ ഓഫ് ദ ഡിസയർ ഓഫ് ദ പേഷ്യന്റ് ഇറ്റ്സെൽഫ്. പേഷ്യന്റിന്റെ എന്താ പറയുക ആഗ്രഹപ്രകാരം തന്നെയായിരിക്കും അവർ ലീവ് ചെയ്യുന്നത്, ബൈ ഫില്ലിംഗ് എ ഫോം, ലാമ ഫോം ഫിൽ ചെയ്തിട്ടായിരിക്കും പോവുക. ആൻഡ് ഇറ്റ് വിൽ ബി റെക്കോർഡഡ് ഇൻ മെഡിക്കൽ റെക്കോർഡ്സ്, മെഡിക്കൽ റെക്കോർഡ്സിൽ ആ ഫോം റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മോർ ലാമ പേഷ്യൻസിന്റെ അർത്ഥം വേഴ്സർ ഈസ് ദ പബ്ലിക് റിലേഷൻ, പബ്ലിക് റിലേഷൻ വളരെ മോശമാണ് എന്നാണ് മോർ ലാമ പേഷ്യൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കണം. മനസ്സിലായോ? എന്താന്ന് ലാമ വേഗം വായിച്ചു നോക്കിയ ലാമ എന്താന്ന് വേഗം.
വായിച്ചില്ലേ? ഓക്കെ, അടുത്തത് എന്താ നോക്കിയേ, അടുത്തത്. അപ്പൊ ഇതോടുകൂടി ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ കഴിയും. ലാസ്റ്റത്തെ പോയിന്റ് ആണ് ലെറ്റർ ടു ദ എഡിറ്റേഴ്സ് ഇൻ ലോക്കൽ ന്യൂസ് പേപ്പർ. അടുത്തത് എഡിറ്റേഴ്സിന് ഒരു ലെറ്റർ അയക്കുക ലോക്കൽ ന്യൂസ് പേപ്പറിൽ. അതായത് നമ്മുടെ ലൊക്കാലിറ്റിയിലെ എല്ലാ നമ്മുടെ വീട്ടിൽ വരുന്ന ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ദർ വിൽ ബി എ പേജ് ഫോർ ലോക്കൽ ന്യൂസ്. നമുക്കറിയാമല്ലോ നമ്മുടെ ന്യൂസ് പേപ്പർ, നമ്മൾ വീട്ടിൽ വരുത്തുന്ന ന്യൂസ് പേപ്പേഴ്സ് ഏത് തന്നെ ആയിക്കോട്ടെ, ലോക്കൽ ന്യൂസ് എന്താ പറയാ പബ്ലിഷ് ചെയ്യുന്ന ഒരു പേജ് അതിന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കും അല്ലെ. നമ്മുടെ ലൊക്കാലിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയാനുണ്ട്. അപ്പോ എന്താ പറയാ, അങ്ങനെ ഒരു പേജ് ഉള്ളത് കൊണ്ട് തന്നെ ഇഫ് യു ഹാവ് ടു കൺവേ സംതിങ് ടു ദ പബ്ലിക്, പബ്ലിക്കിന് ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പുറത്ത് ആളുകൾക്ക് അറിയിക്കാനുണ്ടെങ്കിൽ ദേ ക്യാൻ റെസ്പോണ്ട് ടു ദ പബ്ലിക് ബൈ ഗിവിംഗ് സം ന്യൂസ് ഇൻ ദ ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പേഴ്സിൽ ഇത്തരം കാര്യങ്ങൾ ഒരു ലെറ്റർ ആയിട്ടോ ഒരു ന്യൂസ് ആയിട്ടോ ഒക്കെ പബ്ലിഷ് ചെയ്ത് ആളുകളെ അറിയിക്കാൻ സാധിക്കും. ദാറ്റ് മീൻസ് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ വരാൻ പോകുന്ന എന്തെങ്കിലും ഒരു എപ്പിഡമിക്സിനെ കുറിച്ചിട്ടാ, രോഗവുമായി ബന്ധപ്പെട്ടതായിരിക്കണം കേട്ടോ, അതായത് ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യങ്ങളാണ് ആളുകൾ അറിയിക്കേണ്ടത്. അപ്പൊ വരുന്ന ഇപ്പൊ ചിലപ്പോ ഒരുപാട് പേഷ്യൻസ് ഹോസ്പിറ്റലിലെ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ മഴക്കാലം വരുമ്പോ നമുക്കറിയാം പനി ഒക്കെ ആയിട്ട് ഒരുതരം പനി ഒക്കെ ആയിട്ട് ഇങ്ങനെ എപ്പോഴെപ്പോഴും ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുക. അപ്പൊ അത് എന്തെങ്കിലും ഒരു എന്താ പറയാ പടരുന്ന രീതിയിൽ ഒരു എപ്പിഡമിക്സ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പകർച്ചവ്യാധി പനിയാണ്, അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പൊ അത് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം, പബ്ലിഷിന് ഒരു ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറിൽ ലോക്കൽ ന്യൂസുകളൊക്കെ പബ്ലിഷ് ചെയ്യുന്ന പേജിൽ ഒരു ന്യൂസ് ആയിട്ട് കൺവേ ചെയ്യാം ആളുകൾക്ക്. അതൊരു നല്ല റിലേഷനാണ്. അപ്പൊ ഹോസ്പിറ്റലിന്റെ പേരോടുകൂടി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇന്ന ഹോസ്പിറ്റലിന്റെ ഏതെങ്കിലും ഒരു ഇതൊക്കെ കൊടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യാം, അത് പബ്ലിഷ് ചെയ്യുന്നു. സോ ആളുകൾക്ക് അത് മനസ്സിലാകുന്നു. മനസ്സിലാകുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും ഇത് ഇന്ന ഹോസ്പിറ്റലുകാർ പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു ന്യൂസ് ആണ്, അല്ലെങ്കിൽ അവരാണ് ഈ ഒരു കാര്യം ആളുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അത് ഏത് രീതിയിലുള്ള ഇത്തരം രോഗങ്ങളോ അല്ലെങ്കിൽ രോഗത്തിന്റെ രോഗത്തെ തടയാനോ നമുക്ക് ആ സ്പ്രെഡിങ് ഒക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് ചിലപ്പോ ഒരു അവയർനെസ് എന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അത് പബ്ലിക് റിലേഷൻസ് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ അതാണ് ലെറ്റർ ടു ദ എഡിറ്റേഴ്സ് ഇൻ ലോക്കൽ ന്യൂസ് പേപ്പർ. ലോക്കൽ ന്യൂസ് പേപ്പറിൽ ലെറ്റർ ആയിട്ടോ ഒരു കത്തായിട്ടോ ഒരു ന്യൂസ് ആയിട്ടോ ഒക്കെ പബ്ലിഷ് ചെയ്യാം. നമുക്കറിയാം ന്യൂസ് പേപ്പറിൽ ലോക്കൽ ന്യൂസുകളൊക്കെ പബ്ലിഷ് ചെയ്യുന്ന പേജ് ഉണ്ട്. അപ്പൊ ഏത് ഹോസ്പിറ്റലുകാർക്കും വേണമെങ്കിൽ ആ ലോക്കൽ ന്യൂസിൽ ലോക്കൽ ന്യൂസ് ആയിട്ട് ആളുകൾക്ക് എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയിക്കാനുണ്ടെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എഫ് ഇല്ലസ് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടായിരിക്കാം മിക്കവാറും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ആളുകൾ അറിയിച്ചാൽ അതൊരു നല്ല എന്താ പറയാ ഒരു പബ്ലിക് റിലേഷന് കാരണമാവുകയും ചെയ്യും. ഓക്കെ, ലെറ്റേഴ്സ് ടു ദ എഡിറ്റേഴ്സ് ഇൻ ലോക്കൽ ന്യൂസ് പേപ്പർ മനസ്സിലായോ? കിട്ടിയോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്ക്. ഓക്കെ, കിട്ടിയല്ലോ അല്ലേ? സംശയമുണ്ടോ അതിനകത്ത്? ആ ലെറ്റർ സോറി ആ സെന്റൻസുകൾ വായിച്ചിട്ട് ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് എന്താന്ന് നോക്കിയേ, ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ. എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം അപ്പൊ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഒരു പബ്ലിക് റിലേഷൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അസസ് ചെയ്യാൻ, ഇവാലുവേറ്റ് ചെയ്യാൻ, അസർട്ടൈൻ ചെയ്യാനുള്ള സൂചകങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പൊ ഏറ്റവും കുറവ് ലാമ പേഷ്യൻസ് ഉണ്ടാകുന്നത് നല്ല റിലേഷന്റെ ഭാഗമാണ്. ഏറ്റവും കുറവ്
എന്താ പറയാ പബ്ലിക്കിന്റെ കംപ്ലൈൻസ് പേഷ്യൻസിന്റെ കംപ്ലൈൻസ് ഉണ്ടാക്കേണ്ടതും എന്താ പറയാ ഒരു പബ്ലിക് റിലേഷൻ നല്ല രീതിയിലാക്കാനുള്ള ഒരു ഒരു സൂചകമാണ്. പിന്നെ എന്താ പറയാ മിനിമൽ ടേൺ ഓവർ ഓഫ് സ്റ്റാഫ് പബ്ലിക് റിലേഷൻസ് കൂടുതൽ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ എന്താ പറഞ്ഞത് നമ്മൾ ജനറൽ പോള് മറ്റൊരു രീതിയാണ് ആളുകളുടെ റിലേഷൻസ് കീപ്പ് ചെയ്യാനുള്ള രീതി, അതാണ് കൺസിസ്റ്റൻസി ഓഫ് പേഷ്യൻസിന്റെ അറ്റൻഡൻസ് നല്ലൊരു സൂചകമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചോളം പബ്ലിക് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള സൂചകങ്ങളായിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ, പി ആർ ഒന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ പി ആർ ഒന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെ വേണം എന്നാണ്. ഒന്നാമത്തെ എന്താണെന്ന് അറിയാമോ? ആമ്പിൾ കോമൺ സെൻസ് ആണ്. ഇനഫ് കോമൺ സെൻസ് എന്നാണ് അർത്ഥം. അതായത് ആമ്പിൾ മീൻസ് ഇനഫ്, ആവശ്യത്തിന്, ആവശ്യത്തിന് കോമൺ സെൻസ്, ഒരു ബോധം, എന്താ പറയാ സാമാന്യ ബോധം, അതാണ് കോമൺ സെൻസ് എന്ന് വിളിക്കുന്നത് അല്ലെ. ഒരു സാമാന്യ ബോധം ഉള്ള വ്യക്തിക്ക് ചില സിറ്റുവേഷൻസിനെ സാമാന്യ ബോധത്തോടുകൂടി പെരുമാറുന്നത്, അതായത് ഒരു അറിവും എന്താ പറയാ സാമാന്യ ബോധം പോലും ഇല്ലാതെ നിനക്ക് കോമൺ സെൻസ് ഇല്ല എന്നൊക്കെ നമ്മൾ ചോദിക്കും അല്ലെ ചില കാര്യങ്ങളിൽ. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞത് ഞാൻ ഇങ്ങനെ ചെയ്തു, പക്ഷെ എനിക്ക് ആ സമയത്ത് ഞാൻ അങ്ങനെ എന്തെങ്കിലും നമ്മളിപ്പോ പറയാം അയ്യോ അപ്പൊ നിനക്ക് അങ്ങനെ ചെയ്യാറുന്നില്ലേ എന്ന് നമ്മൾ കുട്ടികളോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ അതിനുള്ള കോമൺ സെൻസ് പോലും ഇല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കാതെ പലപ്പോഴും നമ്മൾ ചോദിക്കാറുള്ള ഒരു വാക്കാണ്. അപ്പൊ പബ്ലിക് റിലേഷൻ ഓഫീസർ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ ഹോസ്പിറ്റൽസിന്റെ കുറച്ച് പോളിസീസും റൂൾസും പ്രൊസീജിയേഴ്സും മറ്റു കാര്യങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചും അറിവ്, എല്ലാ ഡിപ്പാർട്ട്മെന്റും എങ്ങനെ പ്രവർത്തിക്കുന്നു, അവിടെ നടക്കുന്ന രോഗത്തെ കുറിച്ചും രോഗം എങ്ങനെ തടയും അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അത് ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ്, അറ്റ്ലീസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഒരു കോമൺ സെൻസ് ഉള്ള വ്യക്തി, ഇനഫ് കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം പി ആർ ഒ എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്ലാസ് ഓർഗനൈസിംഗ് കപ്പാസിറ്റി എന്തുണ്ടായിരിക്കണം, നല്ല രീതിയിലെ കാര്യങ്ങളെ ഓർഗനൈസ് ുള്ള കഴിവുണ്ടായിരിക്കും. ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ അല്ലെ, ഫസ്റ്റ് ക്ലാസ് ആയിട്ട് എന്ത് ചെയ്യണം, ഓർഗനൈസിംഗ് കപ്പാസിറ്റി ഉള്ള വ്യക്തി ആയിരിക്കണം. പിന്നെന്താ, ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഒബ്ജക്ടിവിറ്റി, നല്ല രീതിയിൽ കാര്യങ്ങളെ ജഡ്ജ് ചെയ്യാനും ലക്ഷ്യബോധമുള്ളതും ആളായിരിക്കണം. മനസ്സിലായോ? ഇപ്പൊ കാര്യങ്ങൾക്ക് ഒരു നമ്മൾ പറഞ്ഞു ചില സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടേതായ ഒരു ഒപ്പീനിയൻ അതെങ്ങനെ ഉണ്ടാകുക, നമുക്കൊരു നല്ല ജഡ്ജ്മെന്റ്. ഇപ്പൊ ചില കാര്യങ്ങളിൽ കൺഫ്യൂഷൻസ് വരും, ഇപ്പൊ കംപ്ലൈന്റുകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ എന്തായാലും ഹോസ്പിറ്റലിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെ സംബന്ധിക്കുന്ന ഒരു ഗുഡ് ജഡ്ജ്മെന്റ് എടുക്കാനായിട്ട് ആൾക്ക് എന്തായാലും കഴിവുണ്ടായിരിക്കണം, നല്ല ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം, നല്ല തന്റെ വർക്ക് എന്താണ് ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നല്ല റിലേഷൻസ് പബ്ലിക്കുമായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പപ്പി ആർ ഒ എന്ന് പറയുന്നത്. അപ്പൊ തന്റെ ലക്ഷ്യം അറിയണം, താൻ ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്ക് നന്നായിട്ട് അറിവുണ്ടായിരിക്കണം. ദെൻ എന്താണ്, എബിലിറ്റി ടു ഇമാജിൻ ആൻഡ് ടു അപ്രീഷിയേറ്റ്, ഇമാജിൻ ചെയ്യാൻ പല കാര്യങ്ങളും ചിലപ്പോ മുൻകൂട്ടി നേരത്തെ കൂട്ടി സങ്കല്പിക്കണം. ചില കാര്യങ്ങൾ ഇന്നത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് ഇങ്ങനെയാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇമാജിനേഷൻ കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം. കുറച്ച് കാര്യങ്ങളൊക്കെ ഇമാജിൻ ചെയ്യാനും മാത്രമല്ല വേണ്ട സ്ഥലങ്ങളിൽ അപ്രീസിയേഷൻ കൊടുക്കാൻ, എന്ന് വെച്ചാൽ എന്താ പറയാ നല്ല ഇതാണ് അല്ലെങ്കിൽ അപ്രീസിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അനുമോദിക്കുക എന്നൊക്കെ ഉണ്ട് അർത്ഥം അല്ലെ. അപ്പൊ നല്ല രീതിയിൽ വേണ്ട സ്ഥലങ്ങളിൽ ഒരു അപ്രീസിയേഷൻ ഒക്കെ കൊടുക്കാനും ഒക്കെ ഉള്ള കഴിവുള്ള ആളായിരിക്കണം. പിന്നെ എന്താണ്, അൺലിമിറ്റഡ് കപ്പാസിറ്റി ഫോർ ടേക്കിംഗ് പെയിൻ. എന്താ ടേക്കിംഗ് പെയിൻ, ശാരീരികമായ വേദനകളൊന്നുമല്ല, മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുമ്പോ ഒരുപാട് പേഷ്യൻസിന് അവരുടേതായ പ്രശ്നങ്ങൾ, അവര് എന്താ പറയാ പേഷ്യൻസ് എന്ന് പറയുന്നത് രോഗമായിട്ട് മാത്രമല്ല, ഒരു ഹോസ്പിറ്റലിലേക്ക് കയറി വരുമ്പോ ഫിനാൻഷ്യലി അവര് ചിലപ്പോ സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളാകണം എന്ന് നിർബന്ധമില്ല. ഫിസിക്കൽ എന്താ പറയാ രോഗത്തിൻ്റെതായ വേദനകൾ വേറെ, കാശില്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ വേറെ, അവിടെ കിട്ടുന്ന ട്രീറ്റ്മെന്റുകളിൽ മറ്റു ചില ആളുകളിൽ നിന്നുള്ള സേവനങ്ങൾ, അവരിൽ നിന്ന് കിട്ടുന്ന വേ ഓഫ് രീതികൾ, അവർ തരുന്ന ട്രീറ്റ്മെന്റ് രീതികളിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ ആയിട്ടാണ് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരാം. അപ്പൊ അവരവരുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഈ അവർ അറിയിക്കുമ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഉൾക്കൊള്ളാനും ചിലപ്പോ എഫേർട്ട് ഒരുപാട് എടുക്കേണ്ടി വരും, പെയിൻ എടുക്കേണ്ടി വരും. അത്തരം പെയിനുകളൊക്കെ എത്രത്തോളം ഉണ്ടെങ്കിലും അൺലിമിറ്റഡ് കപ്പാസിറ്റി എന്താ പറഞ്ഞേക്കണേ, ഒരു ലിമിറ്റേഷനും ഇല്ലാതെ അതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയും ആൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെന്താ, ബി റിയലിസ്റ്റിക് ആൻഡ് എ സെൻസ് ഓഫ് ഹ്യൂമർ. എന്താ റിയലിസ്റ്റിക്, യാഥാർത്ഥ്യത്തോടെ നിൽക്കണം, ഡബിൾ സ്റ്റാൻഡ് ഒന്നും കളിക്കാൻ പറ്റില്ല. യഥാർത്ഥത്തില് താൻ ആരാണ് ആ രീതിയിൽ തന്നെ എല്ലാവരോടും, എന്നുവെച്ചാൽ ആളുകളോടൊന്നും പാർഷ്യാലിറ്റി ഒന്നും ഇല്ലാതെ എല്ലാവരോടും ഒരുപോലെ തന്റെ കഴിവും അറിവും വിവേകവും ബുദ്ധിയും സെൻസും ഒക്കെ ഉപയോഗിച്ച്
ഹാൻഡിൽ ചെയ്യണം, എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ്. മാത്രമല്ല സംസാരിക്കുമ്പോ ഇത്തിരി ഹ്യൂമറസ് ആയിട്ടൊക്കെ ആളുകളോട് ഭയങ്കര ഗൗരവത്തോടൊക്കെ ഭയങ്കര ഒരു സീരിയസ് പേഴ്സൺ ആയിട്ടൊക്കെ ആളുകളോട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇത്തരം മേഖല അത്ര എളുപ്പമല്ല. കാരണം പബ്ലിക് റിലേഷൻസ് ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് നല്ല ബന്ധമാണ് വേണ്ടത്. നല്ല ബന്ധം ഒരു ഭയങ്കര എന്താ പറയാ മസിലൊക്കെ പിടിച്ച് നിന്നിട്ടുള്ള ബന്ധമൊന്നും നല്ല ബന്ധമൊന്നും ആയിരിക്കില്ല. കുറച്ച് ഫ്രീ ആകണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രീ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി തമാശകൾ വരുമല്ലോ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെ. ഫ്രീ ആകുന്നവരോടായിട്ട് നമുക്ക് തമാശകൾ ഷെയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നിസാരമായിട്ട് അല്ലെങ്കിൽ ഒരു തമാശ രൂപത്തില് എത്ര വലിയ ആരോഗ്യവുമായിട്ട് വരുന്ന ആളുകളോടും അവരെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം എന്നുള്ളതാണ്. കപ്പാസിറ്റി ടു റൈറ്റ് ആൻഡ് സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷ എഴുതാനും എന്താ പറയാ പറയാനും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനും കഴിവുള്ള ആളായിരിക്കും. കാരണം എല്ലാ പേഷ്യൻസും വരുന്നവർക്കെല്ലാം തന്നെ ഇപ്പൊ ചിലപ്പോൾ അവരുടെ മദർ ലാംഗ്വേജ് അറിയണം നിർബന്ധമൊന്നുമില്ല. സോ നമുക്കറിയാം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. അപ്പൊ അത് നന്നായി ഹാൻഡിൽ ചെയ്യാനായിട്ട് ആൾക്ക് കഴിവുണ്ടായിരിക്കണം. നൈസ് വോയിസ് ആൻഡ് എബിലിറ്റി ടു സ്പീക്ക് ഇൻ പബ്ലിക്, സമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാനും, മാത്രമല്ല നല്ല ഒരു മാധുര്യമുള്ള ശബ്ദവും ഒക്കെ ആയിരിക്കണം. സൗണ്ടൊക്കെ ഭയങ്കര ഒത്തിരി സംസാരിച്ച് കാര്യങ്ങൾ പറയേണ്ട ആളുകളുടെ ഒക്കെ സൗണ്ട് വളരെ കറക്റ്റ് ആയിരിക്കണം അല്ലെ, നല്ല രീതിയിലായിരിക്കണം, നല്ല ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് അങ്ങനെ തന്നെയല്ല. മാത്രമല്ല അത് പബ്ലിക്കിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് അല്ലെങ്കിൽ എവിടെയും എന്ത് കാര്യവും സംസാരിക്കാനൊക്കെ ഉള്ള കഴിവ്, ചിലപ്പോ ഭയങ്കര സംസാരിക്കണൊക്കെ ആയിരിക്കും, പക്ഷെ ആളുകളെ കാണുമ്പോൾ പേടി വിറയില് വന്നു കഴിഞ്ഞാൽ അതൊരു PRO പറ്റിയ കാര്യമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെന്താ പറയാ ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഐഡിയ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. എനിക്ക് എന്റേതായ ഐഡിയ ഒരു സാഹചര്യം വരുമ്പോ അല്ലെ ഒരു സിറ്റുവേഷൻ വരുമ്പോ എന്റെ ഐഡിയയിലൂടെ എനിക്ക് അങ്ങനെ സോൾവ് ചെയ്യാം. അപ്പൊ ക്രിയേറ്റീവ് ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ പ്രൊഫഷൻ, എല്ലാറ്റിലും ഉപരി താൻ എന്ത് ജോലിയാണ് ചെയ്യണേന്നുള്ള ഒരു എന്താ പറയാ അറിവ് ഉണ്ടായിരിക്കണം. ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കണം താൻ ചെയ്യുന്ന ജോലിയുടെ എന്താ പറയാ ഇത് മഹാത്മ്യം അല്ലെങ്കിൽ അതിന്റെ ഒരു സീരിയസ് എത്രത്തോളം ഉണ്ട്. പബ്ലിക് റിലേഷൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ നില വിട്ട് മറന്ന് പ്രവർത്തിക്കാൻ പാടില്ല, ബോധ്യം ഉണ്ടായിരിക്കണം തന്റെ ജോലിയെ കുറിച്ച്. പിന്നെ ഇമേജ് ബിൽഡിംഗ് എബിലിറ്റീസ്, ഓരോ എന്താ പറയാ ഇമേജ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്വന്തം ഇമേജുകളൊക്കെ ബിൽഡ് ചെയ്യാനുള്ള കഴിവ്, അതായത് മറ്റുള്ളവരുടെ ഇടയിൽ പബ്ലിക് റിലേഷൻസ് കീപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ സ്വന്തം ഇമേജ് കൂടി കീപ്പ് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു ആളുടെ വ്യക്തിയുടെ വ്യക്തിത്വമാണ് മറ്റുള്ളവരിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ച് കാണേണ്ടത്. ഞാൻ എന്ത് രീതിയിലാണോ അതെന്റെ സംസാരത്തിലൂടെ എന്റെ പ്രവർത്തനത്തിലൂടെ ആളുകൾ എന്നെ കുറിച്ച് ഒരു ഇമേജ് ഉണ്ടാക്കുമല്ലോ, അത് കീപ്പ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. പിന്നെ ഇമേജ് വിട്ടിട്ടുള്ള കളി കളിക്കരുതെന്ന്, മോശം തറപ്പണികളൊക്കെ ചെയ്ത് ആകരുത് എന്നാ പറയാ. ഇന്റലിജൻസ് ആന്റിസിപ്പേഷൻ റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ച് ആയിരിക്കണം, വളരെ ബുദ്ധിയോടും അതുപോലെ തന്നെ കുറച്ച് എന്താ പറയാ ആന്റിസിപ്പേഷൻ എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആന്റിസിപ്പേറ്റ് ചെയ്ത് ഭാവിയിലെ കാര്യങ്ങളും ഒക്കെ ആന്റിസിപ്പേഷനിലൂടെയും അതുപോലെ തന്നെ താൻ ചെയ്യുന്ന ജോലികൾക്കൊക്കെ തനിക്ക് കൃത്യമായ റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കും, അങ്ങനെയുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും പുള്ളി ചെയ്യേണ്ടത് എല്ലാത്തിനോടും. പിന്നെന്താ മീഡിയ സ്പെഷ്യലൈസേഷൻ, ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞല്ലോ മീഡിയ എന്ന് പറയുന്നത് പബ്ലിക് റിലേഷൻസിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. മീഡിയ മാസ് മീഡിയയുടെ ഉപയോഗപ്പെടുത്തിയിട്ട് പബ്ലിക് റിലേഷൻസ് ഇന്ന് നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ പറ്റും. മാസ് മീഡിയ അതായത് ഇമെയിലുകളിലൂടെ അല്ലെങ്കിൽ TVയിലൂടെ ടെലിവിഷനിലൂടെ അല്ലെങ്കിൽ പരസ്യത്തിലൂടെ അഡ്വർട്ടൈസ്മെന്റ് പല മീഡിയാസിലും പബ്ലിഷ് ചെയ്തിട്ടൊക്കെ പബ്ലിക് റിലേഷൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ മാസ് മീഡിയ സ്പെഷ്യലൈസേഷൻ അതിന് ഒരു പ്രത്യേക വൈഭവമൊക്കെ ഉണ്ടായിരിക്കണം. എഡിറ്റോറിയൽ എന്റർപ്രൈസ് എക്സ്പെർട്ടൈസ്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എഡിറ്റ് ചെയ്യുക, എഡിറ്റോറിയൽ നമ്മൾ പല കാര്യങ്ങളും എഡിറ്റേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കുമല്ലോ എഴുതാനായിട്ട് ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമങ്ങളിൽ നമ്മൾ എഡിറ്റേഴ്സിന്റെ ഒരു ടോപ്പിക് എഴുതാൻ വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ അതിന് എക്സ്പെർട്ടായിരിക്കണം. എന്ന് വെച്ചാൽ അത് എങ്ങനെ എഴുതി തയ്യാറാക്കാൻ പറ്റും അല്ലെങ്കിൽ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം പൊതുജനങ്ങളിലേക്ക് അത് എത്തുമ്പോൾ അത് വേറെ രീതിയിലുള്ള മീനിങ് ഒന്നും കൊടുക്കാതെ എല്ലാം കറക്റ്റ് ആയിട്ട്. ഇപ്പൊ നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ പരസ്യങ്ങൾ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അത് ആരെ കൊണ്ടെങ്കിലും അറിവുള്ളവരെ കൊണ്ട് അത് എങ്ങനെ എഴുതും എന്ന് ചോദിച്ചിട്ടാണ്. ചിലപ്പോൾ എന്തെങ്കിലും പരസ്യം കൊടുക്കാണ്ടാവുമല്ലോ നമ്മൾ എന്താ പറയാ പരസ്യങ്ങൾ മാത്രമല്ല ചില കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും നമ്മുടെ സർട്ടിഫിക്കറ്റ്സുകളൊക്കെ നമ്മൾ മിസ്സായി പോയിട്ടുണ്ട് വിചാരിക്കുക എവിടെന്നെങ്കിലും, അപ്പൊ നമ്മൾ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഇഷ്യൂ ചെയ്യാൻ ഗസറ്റ് ഓഫീസറില് ഗസറ്റില് പബ്ലിഷ് ചെയ്യണം അല്ലെ. അപ്പൊ ന്യൂസ് പേപ്പറിൽ അതിന് ഇന്നത് കാണാനില്ല എന്നുള്ളത് പബ്ലിഷ് ചെയ്തതിന് ശേഷം അത് പിന്നെ ജഡ്ജിനെ കൊണ്ടൊക്കെ സൈൻ ചെയ്തിട്ടാണ് നമ്മൾ അതിന് അപ്ലൈ ചെയ്യുക.
അല്ലാതെ വെറുതെ ഒന്നും ഇപ്പൊ ഒരു ഏതെങ്കിലും ഒക്കെ വാല്യുബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ അതിന് ആദ്യം നമ്മളത് മിസ്സായി എന്നുള്ളത് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യണം. അപ്പൊ ആരെങ്കിലും അങ്ങനെ എഴുതിയാ പോരാ, അതിന് അതിന് എങ്ങനെ ഇത് എഴുതും വിത്ത് ലിമിറ്റഡ് നമ്പർ ഓഫ് വേർഡ്സ്, വേർഡ്സിന്റെ എണ്ണമൊക്കെ കുറയ്ക്കണം, കാരണം പൈസ കൂടുതലാണ് ന്യൂസ് പേപ്പറിലൊക്കെ അത് പബ്ലിഷ് ചെയ്ത് വരാനായിട്ട്. അപ്പൊ വേർഡ്സിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പൈസ അതിന് ഈടാക്കുക. അപ്പൊ അതൊക്കെ കുറച്ച് വേർഡ്സ് കുറച്ച് പക്ഷേ അട്രാക്റ്റീവ് ആയിട്ട് ആളുകളിലേക്ക് അത് കൃത്യമായിട്ട് എത്തിക്കാനായിട്ടില്ല. അപ്പൊ അതിനുള്ള ഒരു കഴിവ് എഡിറ്റോറിയൽ എക്സ്പെർട്ടൈസ് ആയിരിക്കണം എന്നുള്ളതാണ് പി ആർ ഒന്റെ മറ്റൊരു ക്വാളിറ്റി. അപ്പൊ ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് ക്വാളിറ്റീസ് ഓഫ് പി ആർ ഒ, പബ്ലിക് റിലേഷൻസ് ഓഫീസറിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് നമ്മളിപ്പോ ഈ പറഞ്ഞതെല്ലാം തന്നെ. ഒന്ന് വേഗം വായിച്ചു നോക്കാം. ആറാമത്തെ പോയിന്റില് റെഡിനെസ് ടു വർക്ക് ഫോർ ലോങ് ഹവേഴ്സ് അതൊന്ന് പറയാം മിസ്. ഓക്കെ, അത് പറഞ്ഞില്ല, വിട്ടുപോയി. റെഡിനെസ് ടു വർക്ക് ഫോർ ലോങ് ഹവേഴ്സ് സാധാരണ എന്താണ്, ഒരുപാട് നേരമൊക്കെ ചിലപ്പോ ഒരു ഒരു ദിവസത്തിൽ ഒരുപാട് അവേഴ്സ് വർക്ക് ചെയ്യേണ്ടി വരും, അതിന് റെഡി ആയിട്ടുള്ള ആളായിരിക്കണം. എത്ര എത്ര സമയം വേണമെങ്കിലും വർക്ക് ചെയ്യാൻ തയ്യാറുള്ള ആളായിരിക്കണം. ഇപ്പൊ മിക്ക ഓർഗനൈസേഷനിലും പി ആർ ഒ ഉണ്ട് കേട്ടോ. പി ആർ ഒ വർക്ക് എന്ന് പറയുന്നത് അത്തരം ഒരു കോഴ്സ് ഉണ്ട്. അപ്പൊ അത് കോഴ്സ് പഠിച്ചിട്ടൊക്കെ ആളുകൾ എന്ത് ചെയ്യുന്നു, പി ആർ ഒ ആയിട്ടൊക്കെ കയറുന്നുണ്ട്. അപ്പൊ പബ്ലിക് റിലേഷൻസ് ഓഫീസർ അവിടെ വരുന്ന അവിടെയുള്ള അവരോടും മറ്റുള്ളവരോടും പുറത്തുള്ള ആ പബ്ലിക് റിലേഷൻസ് ഒക്കെ എങ്ങനെ കീപ്പ് ചെയ്യുന്നു എന്ന് വെരിഫൈ ചെയ്ത് അസസ് ചെയ്യാനുള്ള വ്യക്തിയാണ്. അപ്പൊ ഒത്തിരി സമയമൊക്കെ ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരും ഒരു ഡേയിൽ തന്നെ, അതിന് റെഡി ആയിട്ടുള്ള ആളുകളായിരിക്കും പി ആർ.
കഴിഞ്ഞോ വായിച്ചോ? വായിച്ചു. ഓക്കെ, അടുത്തത് കൂടി ഒരു ചെറിയ ടോപ്പിക് കൂടി എടുക്കാം. റോൾ ഓഫ് പി ആർ ഓഫീസർ, നാല് പോയിന്റ് ഉണ്ട്, അതുകൂടി എടുത്തിട്ട് നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. ബാക്കിയുള്ള ഭാഗം നാളത്തേക്ക്, അടുത്ത ദിവസത്തേക്ക് ഇല്ല ശരിക്ക് പറഞ്ഞ, എന്തെങ്കിലും പറയാം. ഓക്കെ, പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ റോൾ, ആരൊക്കെയായിട്ടാണ് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത്, ആരുടെയൊക്കെ റോള് കളിക്കണം എന്ന് മനസ്സിലായോ? ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ഏതൊരു ഓർഗനൈസേഷനിലും അദ്ദേഹം ഏതൊക്കെ റോളിൽ പ്രവർത്തിക്കണം, ആരൊക്കെയായിട്ട് ഒരു റോൾ ആകുക എന്ന് പറഞ്ഞാൽ എന്താ, ഇന്നാളായിട്ട് ചിലപ്പോ ചില ദിവസം സമയത്ത് നമ്മൾ ഇന്നാളായിട്ട് നമ്മളുടെ എന്താ പറയാ കാര്യങ്ങൾ ചെയ്യണം, വേറൊരാളായിട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പൊ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ഒരു ഹോസ്പിറ്റലില് ആരുടെയൊക്കെ റോളാണ് എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് എന്നാണ്. ഒന്ന്, അഡ്വക്കേറ്റ് ആയിട്ട് പ്രവർത്തിക്കണം എന്നാ പറഞ്ഞത്. ഏതൊരു കമ്പനിയുടെയും, ഏതൊരു കമ്പനി അതായത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിൽ ഉൾപ്പെടെ ഏതൊരു ഓർഗനൈസേഷന്റെയും ചീഫ് അഡ്വക്കേറ്റ് ആയിട്ടാണ് ഒരു പബ്ലിക് റിലേഷൻസ് മാനേജർ അല്ലെങ്കിൽ ഓഫീസർ പ്രവർത്തിക്കേണ്ടതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ അഡ്വക്കേറ്റിന്റെ പ്രത്യേകത എന്താ? ഹാസ് ദി എബിലിറ്റി ടു ജഡ്ജ് സംതിങ് അല്ലെ, എന്തെങ്കിലും ഒരു കാര്യം ജഡ്ജ് ചെയ്യാനായിട്ട്, വിലയിരുത്താനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന്, ഒരു തർക്കത്തിന് ഒരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൾ, അതാണ്, അതുകൊണ്ടാണ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞത്, മനസ്സിലായോ? ഓർഗനൈസേഷനിലെ പേഷ്യൻസുമായിട്ടോ മറ്റേതെങ്കിലും മേഖലകളുമായിട്ടോ ഒക്കെ ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള എന്താ പറയാ കോൺട്രഡിക്ഷൻസ് വരാൻ സാധ്യതകളുണ്ടല്ലോ, പല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പൊ അത്തരം കാര്യങ്ങൾ, ആശയക്കുഴപ്പങ്ങളിലാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും, അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ചീഫ് അഡ്വക്കേറ്റിന്റെ റോളാണ് ആർക്കുള്ളത്? പി ആർ ഓനുള്ളത്. ഹി ഹാസ് ഓൾ ദ എന്താ പറയാ കോൺസെൻട്രേറ്റ് ഓൾ എനർജി ഓൺ ബിൽഡിംഗ് ആൻ ഓർഗനൈസേഷൻ എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ ഇത് ഏതൊരു ഓർഗനൈസേഷനെയും ബിൽഡപ്പ് ചെയ്യാനുള്ള മൊത്തം എന്താ പറയാ ഒരു എനർജി, എല്ലാ എനർജിയും പുള്ളിയില് എന്തിനായിരിക്കണം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം, പുള്ളിയില് കേന്ദ്രീകൃതമായിട്ടുണ്ടായിരിക്കണം എല്ലാ തരത്തിലുള്ള എനർജിയും. എന്തിന്? ഒരു ഓർഗനൈസേഷനെ ബിൽഡപ്പ് ചെയ്യണം എന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ ഇഷ്ടീയങ്ങൾ ഇതൊക്കെ വെച്ച് കെട്ടിപ്പൊക്കുന്ന കാര്യമല്ല. ഒരു അതൊരു എന്താ പറയാ എന്തൊരു ബിൽഡിങ്ങും എന്താ പറയാ അതിനകത്ത് ഇതൊക്കെ വെച്ചിട്ട് നമ്മളതിന്റെ സ്ട്രക്ചർ പണിത് തീർക്കുമ്പോൾ അതൊരു ബിൽഡിംഗ് മാത്രമേ ആകുന്നുള്ളൂ. അത് ഇപ്പൊ എന്ത് ബിൽഡിംഗ് ആണോ നമ്മൾ പറഞ്ഞത്, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബിൽഡിംഗ് പറഞ്ഞത്, ആ ബിൽഡിങ്ങിന്റെ പർപ്പസ് ഉൾക്കൊള്ളുന്ന രീതിയിൽ ആകുമ്പോഴാണ് അത് ശരിയായിട്ടും ആ ഒരു ഓർഗനൈസേഷൻ ആയിട്ട് മാറുന്നത്. ഇപ്പൊ നമ്മളൊരു വീട് കെട്ടും അല്ലെ, വീട് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭിത്തിയും ചുമരും റൂഫൊക്കെ വെച്ച് നമ്മളൊരു വീട് പണിതു, അന്നേരം അതൊരു വീട് എന്ന് നമുക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലെ. വീടിനെ വീട് ആക്കി മാറ്റണം അല്ലെങ്കിൽ വീടിന്റേതായ ഒരു സ്റ്റൈലിലേക്ക് വരണമെങ്കിൽ അതിനകത്ത് വസിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കണം അല്ലെ. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ, ഹോസ്പിറ്റൽ ഇങ്ങനെ പണിതിട്ടത് കൊണ്ട് ഹോസ്പിറ്റൽ ആകുന്നില്ല, അത് എന്ത് പർപ്പസിന് വേണ്ടിയും നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അത് ഹോസ്പിറ്റൽ ആക്കി മാറുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തും. അപ്പൊ ഇതെല്ലാം തന്നെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന ഒരു കഴിവ്, ഒരു എല്ലാ തരത്തിലുള്ള എനർജിയും പുള്ളിയില് എന്തായിരിക്കണം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞേട്ടനെ. മാത്രമല്ല, ഹീസ് എ സ്പോക്സ്മാൻ ഫോർ ദ മാനേജ്മെന്റ്, മാനേജ്മെന്റിന് ആവശ്യമായ സ്ഥലത്തൊക്കെ ആൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും കൂടി കഴിവുള്ള ആളായിരുന്നു. സംസാരിക്കാനുള്ള ഒരു കഴിവ് എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷും എഴുതാനും പറയാനും ഒക്കെ സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. മാത്രമല്ല, പബ്ലിക്കിന്റെ മുമ്പിൽ സംസാരിക്കാൻ അല്ലെ, അറിഞ്ഞാൽ മാത്രം പോരാ, ഇപ്പൊ ഇംഗ്ലീഷ് ഒക്കെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാം, എഴുതാനും അറിയാം. പക്ഷെ ഇഫ് ഹീസ് നോട്ട് ഹി ഓർ ഷീ ഈസ് നോട്ട് ഏബിൾ ടു സ്പീക്ക് ഇൻ അമംഗ് ദ പബ്ലിക്, പബ്ലിക്കിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള കഴിവില്ലെങ്കിലോ, അപ്പൊ പോയി കാര്യം അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സ്പോക്സ് പേഴ്സൺ ആയിരിക്കണം മാനേജ്മെന്റിന് എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പൊ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാനും ഒക്കെ കഴിവുള്ള ആളായിരിക്കും. അപ്പൊ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് പ്രവർത്തിക്കണം, അഡ്വക്കേറ്റിന്റെ റോള് പി ആർ ഒന്നുണ്ട്. ഏത് ഓർഗനൈസേഷൻ ഉണ്ടോ ഹോസ്പിറ്റലിൽ, അമ്മ ഹോസ്പിറ്റലിലെ ഒരു അഡ്വക്കേറ്റ്, നമുക്കറിയാം അഡ്വക്കേറ്റിന് ഹോസ്പിറ്റലിൽ എന്താ കാര്യം, ആവശ്യമില്ലല്ലോ. പക്ഷെ ഇൻ സർട്ടൺ ടൈംസ്, ചില സമയങ്ങളിൽ പല കാര്യങ്ങൾക്കും സൊല്യൂഷൻസ് കണ്ടെത്തണമെങ്കിൽ, നല്ലൊരു ജഡ്ജ്മെന്റ് കൊണ്ടുവരണമെങ്കിൽ ഒരു അഡ്വക്കേറ്റ് തീരും, വേണ്ടിയേ തീരും. അതായത് വലിയ കേസൊക്കെ കൊടുത്ത കാര്യമല്ല കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഒരു അഡ്വക്കേറ്റിന്റെ റോള് വഹിക്കേണ്ടി വരുമെന്നാണ്. വലിയ വലിയ തർക്കങ്ങൾ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഫാമിലി ആയിട്ട് എന്തെങ്കിലും വലിയ എന്താ പറയുക ഓപ്പറേഷൻസ് ഒക്കെ നടന്നു, ചിലപ്പോൾ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ, അപ്പൊ അവരൊക്കെ കേസ് കൊടുത്തു, ആ കേസിനൊക്കെ അഡ്വക്കേറ്റ് ആയിട്ട് വക്കീലായിട്ട് പോകാനല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ജഡ്ജ്മെന്റ് ആവശ്യമുള്ള സമയത്ത് അഡ്വക്കേറ്റ് ആയിട്ട് റോൾ ചെയ്യുക എന്നുള്ളതാണ്.
അടുത്തതാരാണ് ഒരു കമ്മ്യൂണിക്കേറ്റർ ആകുക എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേറ്ററിന്റെ റോൾ ഉണ്ട് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ പോളിസീസ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ ആളുകളെ അറിയിക്കാനോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. മാത്രമല്ല ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഒക്കെ ഡെവലപ്മെന്റ് കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും, അതിനെ സൂപ്പർവൈസ് ചെയ്യാനുണ്ടായിരിക്കും അത്. പിന്നെന്താ പറയാ, ന്യൂസ് കമ്പനിയെ സംബന്ധിക്കുന്ന ന്യൂസുകളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ എഡിറ്റോറിയൽ പബ്ലിക്കേഷൻസ് ഒക്കെ നടത്താൻ പറ്റുമെന്ന്. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂസുകളൊക്കെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതിനെ കുറിച്ചൊക്കെ സൂപ്പർവൈസ് ചെയ്യുക. അപ്പൊ ഒരു കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് പ്രവർത്തിക്കേണ്ടി വരും. പബ്ലിക്കിനെ കുറിച്ചിട്ട് പബ്ലിക്കിനോട് പല കാര്യങ്ങളും ഹോസ്പിറ്റലിനെ കുറിച്ച് ആളുകളിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് പുള്ളിക്കാരൻ പ്രവർത്തിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി എന്താ പറയാ, കമ്മ്യൂണിക്കേറ്റർ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സോഷ്യോളജി, സൈക്കോളജി, ഗുഡ് ജേർണലിസം ആർ എസെൻഷ്യൽ ടാലൻസ് എന്ന്. ഇതുവരുടെ ഒരു കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട കഴിവുകളാണ്. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സൊസൈറ്റി, സൊസൈറ്റിനെ കുറിച്ചുള്ള നോളജ്, ദറ്റ് ഈസ് കോൾഡ് സോഷ്യോളജി. സമൂഹത്തെ കുറിച്ചുള്ള അറിവ് കൃത്യമായിട്ടുണ്ടായിരിക്കണം. എങ്ങനെയുള്ള സമൂഹത്തോടാണ് താൻ ഇടപെടുന്നത്, അവരെ എങ്ങനെ നമുക്ക് കയ്യിലെടുക്കാൻ സാധിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം. പിന്നെ സൈക്കോളജി, ആളുകളുടെ മനസ്സൊക്കെ ചിലപ്പോൾ അറിയേണ്ടി വരും. പിന്നെ പറയാ എന്താ പറയാ, ഗുഡ് ജേർണലിസം, നല്ലൊരു എന്താ പറയാ ജേർണലിസം ടാലന്റ് ഒക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിക്കേറ്റർ എന്ന രീതിയിൽ ആളുകളോട് ഇടപെടുമ്പോൾ. ഇനി കമ്മ്യൂണിക്കേഷൻസ് ഹാവ് ടു ബി ക്ലിയർ, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ആളുകളോട്, അത് വളരെ വ്യക്തമായിട്ട്, വളരെ ബ്രീഫായിട്ട്, വെറുതെ വലിച്ചു വാരി ആളുകൾക്ക് ക്ഷമയൊന്നുമില്ല. ഒന്നാമത്തെ ഹോസ്പിറ്റലിലും ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അധികം നമ്മൾ എന്താ പറയാ പോയി ചേർന്ന് കഥയൊക്കെ കേട്ടോണ്ടിരിക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലല്ല ഒരിക്കലും ഒരു ആരും തന്നെ. അപ്പൊ അവിടെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടായിരിക്കാം, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അത് ആരോടായാലും, ഏത് ഓഡിയൻസ് ആണോ, തന്റെ മുമ്പിലിരിക്കുന്ന ആരാണോ, അവരോട് വളരെ ക്ലിയർ ആയിട്ടായിരിക്കാം, പക്ഷെ ബ്രീഫായിട്ടും വളരെ എന്താ പറയാ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ ആസ് എ കമ്മ്യൂണിക്കേറ്റർ എന്ന റോളും അഡ്വക്കേറ്റിന്റെ റോളും ആര് വഹിക്കുന്നുണ്ട്, പി ആർ, എവിടെ, ഏതൊരു ഓർഗനൈസേഷനിലും. ഏത് ഓർഗനൈസേഷനിലും കാര്യമാണിട്ട് പറഞ്ഞത്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിലേ മാത്രമല്ല പറഞ്ഞത്. ഇനി ഇടയ്ക്ക് എന്താണ് മറ്റൊരു റോൾ കൂടി ഉണ്ട്, പ്രോബ്ലം സോൾവർ. കണ്ട, അതായത് പബ്ലിക് റിലേഷൻസ് മാനേജർ ഈസ് ദ അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ. കണ്ട, ഒരു ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാനേജർ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടറാണ്, ഏറ്റവും അവസാനം അൾട്ടിമേറ്റ് ആയിട്ട് വരുന്ന ഒരു ഡോക്ടറാണെന്ന് വെച്ചാൽ എല്ലാ രീതിയിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് കൊണ്ടാണ്. ഒരു രോഗിക്ക് ഡോക്ടർ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഹി വിൽ ഓർ ഷി വിൽ ഗെറ്റ് ഓൺലി ദ സൊല്യൂഷൻ ഫോർ ഹിസ് ഓർ ഹർ ഇൽനെസ്. ആളുടെ രോഗത്തിനുള്ള സൊല്യൂഷൻസ് മാത്രമേ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുള്ളൂ. പക്ഷെ അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ എന്ന് പറയുന്നത് അവിടുത്തെ പി ആർ ആണ്. കാരണം എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് മാത്രമല്ല നല്ലൊരു ഒരു എന്താ പറയാ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കിട്ടാനും ഈ ഒരു സഹായം കൊണ്ടാണ് വരിക. അപ്പൊ ഇറ്റ് ഈസ് യുവർ ഹർ ഹിസ് ഓർ ഹർ ഹിസ് ഓർ ഹർ ജോബ് ടു പുട്ട് ദ ബെസ്റ്റ് ഫേസ് ഓൺ ന്യൂസ് ആൻഡ് ഇൻഫോർമേഷൻ ദാറ്റ് കുഡ് എംബാരസ് ഓർ ഡിഫെയിം ദ കമ്പനീസ് റെപ്യൂട്ടേഷൻ. അതിന്റെ അർത്ഥം എന്താ, അതായത് ഇറ്റ് ഈസ് ഹിസ് ഓർ ഹർ എന്നാണ്, ഹിസ് ആണ് ഹി അല്ല വരേണ്ടത്, ഹിസ് എന്നാക്കി മാറ്റണം. ഓക്കെ, അപ്പോ അവരുടെ, അതായത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, പി ആർ ഓഫീസർ ആരായാലും അവരുടെ ഒരു എന്താ പറയാ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസിന്റെ അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷന്റെയും ഫെയിമിന് കോട്ടം വരുന്ന രീതിയിൽ, അവരുടെ നന്മയ്ക്ക്, അവരുടെ നല്ലതിന്, നന്മയ്ക്ക് അല്ലെങ്കിൽ കീർത്തിക്ക് കോട്ടം വരുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ന്യൂസുകളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമല്ലോ. ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും ഓർഗനൈസേഷനെ കുറിച്ചിട്ട് മോശം ആളുകൾ പറഞ്ഞു തീർക്കുക, അപ്പൊ അതിനൊരു നല്ല ഫേസ്, ബെസ്റ്റ് ഫേസ് കൊണ്ടുവരിക എന്നുള്ളത് പി ആർ ഒന്റെ ഒരു ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആയോ അതെന്താന്ന്, പറഞ്ഞത് മനസ്സിലായോ സെന്റൻസിന്റെ അർത്ഥം, അല്ലെങ്കിൽ ഒന്നുകൂടി പറയും? അതായത് നമ്മള് ഇപ്പൊ പുറത്ത് നിൽക്കുന്നവര്, നമ്മളൊക്കെ പബ്ലിക്കാണ്, ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിക്കുമ്പോ അവിടെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഒക്കെ നെഗറ്റീവ് പറയും. ഏതൊരു എത്ര നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ ആയാലും അതിന് ഏതെങ്കിലും ഒരു നെഗറ്റീവ് പോയിന്റ്, നമ്മൾ ഒത്തിരി പോസിറ്റീവ് ചെയ്തിട്ട് അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മളുടേതായ എന്തെങ്കിലും നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ നെഗറ്റീവിനെ ഇങ്ങനെ എന്താ പറയാ എക്സാജറേറ്റ് ചെയ്ത് പറയാനാണ് ചെയ്യാനാണ് ആളുകൾക്ക് താല്പര്യം. അപ്പൊ ഏത് ഓർഗനൈസേഷനിലും അങ്ങനെയൊക്കെ ഉണ്ടാകും. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന് ഏതെങ്കിലും രീതിയിൽ ഡിഫെയിം ചെയ്യുക, അപകീർത്തിപ്പെടുത്തുക, കേട്ടിട്ടുണ്ടോ വാക്ക്, കീർത്തിയുടെ ഓപ്പോസിറ്റ് ആണ് അപകീർത്തി, ഫെയിമിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിഫെയിം.
അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലോ മോശം പറയുന്ന രീതിയിലോ ആളുകളിൽ അല്ലെങ്കിൽ പുറത്ത് സമൂഹത്തിൽ ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ജോലിയാണ്, ഇത് റെസ്പോൺസിബിലിറ്റിയാണ്, ആരുടെ ഈ പി ആർ ഓന്റെ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഒരു നല്ല മുഖം സൃഷ്ടിച്ചെടുക്കുക തങ്ങളുടെ ഓർഗനൈസേഷന്. അപ്പൊ അവര് വഴിയായിട്ട് ഏതെങ്കിലും രീതിയിൽ ഇത്തരം അപകീർത്തിയെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഇത്തരം മോശം പേരിനെ ഇല്ലാതാക്കാനായിട്ട് ഇവരുടെ എഫേർട്ട് കൊണ്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ഡ്യൂട്ടിയാണത്. ആളുകളുടെ ഇടയിൽ നമ്മൾക്ക് ഒരു അപകീർത്തി വരാൻ പാടില്ല എന്ന് ശ്രദ്ധിക്കേണ്ടത് ആരാപ്പ പി ആർ ഓകളാണ്, ഒരു ഒരു ഓർഗനൈസേഷന്റെ. നമ്മള് ഹോസ്പിറ്റലിനെ കുറിച്ചാ പറയുന്നത്. അപ്പൊ ഏതൊരു ഓർഗനൈസേഷൻ ആയാലും പി ആർ ഓസിന്റെ ജോലിയാണത് മറ്റുള്ളവരുടെ ഇടയിൽ നല്ല ന്യൂസ് ഉണ്ടാക്കുക, അത് ഡിഫെയിം ഉണ്ടാക്കാതിരിക്കുക അല്ലെങ്കിൽ അപകീർത്തി ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത്. ഇനി മാത്രമല്ല, ഷീ വിൽ ബി കോൾഡ് അപ്പോൺ ടു പോളിഷ് കോമൺ ഇൻഫോർമേഷൻ ഇൻ ടു പ്ലാറ്റിനം ഡാറ്റ ദാറ്റ് ഗിവ്സ് ദ കമ്പനി മോർ ക്രെഡിറ്റ് ദാൻ വുഡ് നോർമലി ബി ഡ്യൂ ഫോർ റുട്ടീൻ അക്കംപ്ലിഷ്മെന്റ്. നമുക്ക് ആവശ്യമില്ല, പക്ഷെ എങ്കിലും അതായത് സ്ട്രോങ് ആയിട്ട് നിൽക്കുക, ഒരു പ്ലാറ്റിനം ഡാറ്റ, അതായത് എപ്പോഴും തങ്ങളുടെ ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ഉള്ള ഇൻഫോർമേഷൻസ് ആളുകളിലേക്ക് ഒരു സ്ട്രോങ് ഡാറ്റ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഒരു റിലയബിൾ ആയിട്ടുള്ള, അതായത് എന്താ പറയാ, പല രീതിയിലുള്ള എന്താ പറയാ പ്രോബ്ലംസ് വരുമ്പോ ടെക്നോളജിക്കലി ആ പ്രോബ്ലംസിനെയൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് ആ എന്താ പറയാ നമ്മളുടെ ഓർഗനൈസേഷന്റെ ഇന്റഗ്രിറ്റി ഒക്കെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ, നമ്മളുടെ കൂട്ടായ്മ, നമ്മളുടെ എന്താ പറയാ ഒരുമിച്ചുള്ള പ്രവർത്തികള്, ഇതൊക്കെ ആളുകളുടെ ഇടയിലേക്ക് നല്ല രീതിയിലാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് അത് കാണിച്ചു കൊടുക്കുക. കമ്പനിയെ കുറിച്ച്, കമ്പനിയുടെ ഇന്റഗ്രിറ്റി, കമ്പനിയുടെ സ്ട്രെങ്ത് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക, കാണിച്ചു കൊടുക്കുക, അത് പോളിഷ് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് എന്തു പറയും അവരുടെ എന്താ പറയാ നല്ല അക്കംപ്ലിഷ്മെന്റിന്, അക്കംപ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ നേട്ടം, നല്ല നേട്ടത്തിന് വഴിയൊരുക്കുന്നതാണ്. അത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരു സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരുടെ ഇന്റഗ്രിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തങ്ങള് എല്ലാവരും ഒന്നാണ്, ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒന്നാണ്, ഇവിടെ എല്ലാം എല്ലാവരും ഷെയർ ചെയ്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്തും യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. എവിടെയെങ്കിലൊക്കെ ഇടർച്ചകൾ വരുമ്പോഴാണ് മൊത്തം അവതാളത്തിലാകുക. അപ്പൊ ഇതൊന്നുമില്ല, ഞങ്ങൾ സ്ട്രോങ് ആണ്. ഒരു പ്ലാറ്റിനം ഡാറ്റ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ എന്താ പറയുക സ്ട്രോങ് ഇൻഫോർമേഷൻ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കണം. അതാണ് പ്രോബ്ലം സോൾവർ എന്ന് പറയുക. എന്ത് പ്രോബ്ലം സോൾവ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പ്രോബ്ലം സോൾവ് ചെയ്യാതെ കിടക്കുമ്പോഴാണ് പ്രോബ്ലത്തിന്റെ മേൽ വീണ്ടും വീണ്ടും പ്രോബ്ലംസ് വന്നുകൂടുക. അതാണ് എന്താകുക, നല്ല റിലേഷൻസ് ഇല്ലാതാക്കുക, അത്രേ ഉള്ളൂ. അടുത്തത് എന്താണ്, ഒപ്പീനിയൻ മാസ്ട്രോ ആണ്. ഒപ്പീനിയൻ മാസ്ട്രോ, മാസ്ട്രോ എന്ന് പറഞ്ഞാൽ എന്താ, മാസ്ട്രോ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് എൻ ആർട്ട്, എന്തെങ്കിലും കലയുടെ എന്താ പറയാ മാസ്റ്റർ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോ പബ്ലിക് റിലേഷൻ ഓഫീസർ ഒരു ഒപ്പീനിയൻ മാസ്ട്രോ ആണ്. എന്താണ്, അഭിപ്രായങ്ങളൊക്കെ കൃത്യമായിട്ടൊക്കെ അറിയിക്കാനുള്ള കഴിവുള്ള ഒരാളാണ്. അഭിപ്രായങ്ങൾ പറയുക അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു കല തന്നെയാണ്. നമുക്ക് എന്ത് കാര്യത്തിനും നമ്മളുടേതായ ഒരു അഭിപ്രായം ഉണ്ട്, ദാറ്റ്സ് ആൻ ആർട്ട്. അതൊരു ആർട്ട് തന്നെയാണ്, മനസ്സിൽ നിന്ന് വരുന്നതാണല്ലോ ഐഡിയാസ്. ഇതൊക്കെ ഒരു ഓരോരുത്തരുടെയൊക്കെ മനസ്സിലുള്ള കാര്യങ്ങള്, അതൊക്കെ ഓരോ കലയായിട്ടാണ്. അപ്പൊ അത്തരം ഒരു ഒപ്പീനിയൻ ഒരു മാസ്ട്രോ ആകുക എന്നുള്ളത് ഒരു പി ആർ ഒനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു റോളാണ്. എന്ന് വെച്ചാൽ ഏത് രീതിയിലും മാനേജർ, ഹി ഹാസ് ടു കൺട്രോൾ ഔട്ട് റീച്ച് എഫേർട്സ്, തനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ എഫേർട്സും ഉപയോഗിച്ച് എല്ലാ രീതിയിലും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഹോസ്പിറ്റലിന്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുക. മീഡിയ പ്ലേസ്മെന്റുകൾക്ക് അദ്ദേഹം റെസ്പോൺസിബിലിറ്റി ആണ്, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി വലുതാണ് അല്ലെ. മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ പബ്ലിഷ് ചെയ്യാനുണ്ടെങ്കിൽ അത്, പിന്നെ ഓർഗനൈസേഷന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഫംഗ്ഷൻസ് അറേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അത്, അത് പിന്നെ മാത്രമല്ല എഫേർട്ട് ഓഫ് എക്സിക്യൂട്ടീവ്, മറ്റ് എക്സിക്യൂട്ടീവുമാരുടെ ഒക്കെ എല്ലാ എഫേർട്ടും തന്നിലൂടെ തന്നെയാണ് കടന്നു പോകുക. അപ്പൊ ആ രീതിയിലും ഒരു ഒപ്പീനിയൻ മാസ്ട്രോ ആകുക, ഒരു ഈസ് ആൻ ആർട്ട് ഓഫ് മേക്കിംഗ് ഒപ്പീനിയൻ, തന്റേതായ അഭിപ്രായങ്ങൾ എവിടെയും കാണിക്കുകയും പ്രകടിപ്പിക്കുകയും അല്ലെങ്കിൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുക. അതിലൂടെ തന്റെ എന്താ പറയാ പറ്റാവുന്ന അത്രയും അകലത്തില് തന്റെ കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ദിസ് ഈസ് ഡ്യൂട്ടി ടു ഡിസൈഡ് ദ എക്സിക്യൂട്ടീവ് അപ്രോപ്രിയേറ്റ് ഫോർ ഈച്ച് സിറ്റുവേഷൻ ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ദ പേഴ്സൺ ഹാസ് അപ്രൂവ്ഡ് ഇൻഫോർമേഷൻ ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ഹാൻഡ്. നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഒപ്പീനിയൻ മാസ്ട്രോ അറിഞ്ഞാൽ മതി. അതായത് ഒപ്പീനിയൻ മാസ്ട്രോ പ്രകാരം എന്താണ്, ഒരു പി ആർ ഒ എന്ന് പറയുന്നത് ഹി ഹാസ് ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ്
പ്ലേസ്മെന്റ്സ്, മീഡിയ പ്ലേസ്മെന്റ്സ്, മീഡിയ പ്ലേസ്മെന്റുകൾ ഉണ്ടാക്കുക, പിന്നെ എന്താ പറയാ, അറേഞ്ചിങ് ഓർഗനൈസേഷണൽ ഫങ്ഷൻസ്, ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന പല ഏതെങ്കിലും തരത്തിലുള്ള ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയാ, തട്ടിക്കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ഓർഗനൈസേഷണൽ ഫങ്ഷൻസ് രൂപീകരിക്കുക, പിന്നെ എക്സിക്യൂട്ടീവ്സിന്റെ എഫേർട്ടുകൾ എല്ലാം തന്നെ ഏറ്റെടുക്കുക. ഇതൊക്കെ തന്നെയാണ് ഒപ്പീനിയൻ മാസ്റ്റർ. അതായത് ഹി ഹാസ് ദ മാസ്റ്റർ ഓഫ് മേക്കിംഗ് സം ഒപ്പീനിയൻസ് ഓഫ് ഹിസ് ഓൺ. അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ എല്ലായിടത്തും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക, തന്റെ അഭിപ്രായം പ്രകടമാക്കേണ്ട സ്ഥലത്ത് പ്രകടമാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ നാല് രീതിയിലാണ്, എന്റെ ഉള്ളിലുള്ളത് നിങ്ങൾ വായിച്ചു നോക്കിയില്ലെങ്കിലും, ഏതൊക്കെ റോളുകളാണ് ഒരു പി ആർ ഒന് ഹോസ്പിറ്റലില് അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷനിലും ഉള്ളത്, നാല് റോളുകളാണ് ഒരു പി ആർ ഒന് ഒരു ഹോസ്പിറ്റലിൽ ഉള്ളത്, ഏതൊക്കെയാണത്? ആസ് എ അഡ്വക്കേറ്റ്, നാല് രീതിയിലാണ് കേട്ടോ. ഓരോ ആ ഒരു സെന്റൻസ്, ആദ്യത്തെ ഒരു സെന്റൻസ് നിങ്ങൾ അതിന്റെ അതിനെ കുറിച്ച് അറിയാൻ മതി. അഡ്വക്കേറ്റ് ആയിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോ എന്താ പറയാ, അദ്ദേഹത്തിന്റെ എന്താ പറയാ, ഏത് രീതിയിൽ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഒരു മാനേജറിന്റെ രീതിയിൽ, ഒരു പബ്ലിക് റിലേഷൻസ് മാനേജർ അല്ലെങ്കിൽ ഓഫീസർ എന്ന രീതിയിൽ അദ്ദേഹം ഒരു ചീഫ് അഡ്വക്കേറ്റ് ആണ് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ. കമ്മ്യൂണിക്കേറ്റർ എന്ന രീതിയിൽ കമ്മ്യൂണിക്കേഷൻ പോളിസീസും അതുപോലെ തന്നെ സൂപ്പർവിഷൻ ഓഫ് ഡെവലപ്മെന്റ് സ്റ്റേറ്റ്മെന്റ്സും ന്യൂസ് റിലീസസ് ഓഫ് ദ കമ്പനി ഒക്കെ മേക്ക് ചെയ്യേണ്ട ആള് എന്ന രീതിയിൽ. പ്രോബ്ലം സോൾവർ എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ ആണ് എന്ന പേരിലാണ് പ്രോബ്ലം സോൾവർ എന്ന ഒരു തലക്കെട്ട് അല്ലെങ്കിൽ ആ റോള് പുള്ളിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒപ്പീനിയൻ മാസ്റ്റർ എന്ന് പറയുമ്പോൾ കൺട്രോൾസ് ദ ഔട്ട്റീച്ച് എഫേർട്സ്, അതായത് ഏത് കമ്പനിയുടെയും ഔട്ട്റീച്ച് എഫേർട്ടുകളൊക്കെ എന്ത് രീതിയിലുള്ള, പുറത്തൊക്കെ പുറത്തുള്ള ആളുകളുമായിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനുണ്ടാവല്ലോ, അതിന്റെ എല്ലാ എഫേർട്ടുകളും കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുക, പ്രകടമാക്കുക ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഒപ്പീനിയൻ മാസ്റ്റർ എന്നുള്ള രീതിയിൽ. പോയിന്റ് മാത്രം പഠിച്ചാലും മതി നിങ്ങൾ കേട്ടോ, മനസ്സിലാക്കി പഠിച്ചാൽ മതി. അപ്പോ ഇതാണ് റോൾ ഓഫ് പി ആർ ഓഫീസർ. പി ആർ ഓഫീസറുടെ പ്രധാനപ്പെട്ട റോളുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. എക്സാമിന്റെ കാര്യം ഏപ്രിൽ ഫസ്റ്റ് വീക്കിലൊക്കെ ആയിരിക്കും, ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കില് കേട്ടാ, സെക്കൻഡ് വീക്ക് ബിഗിനിങ്ങിലോ ആയിരിക്കാനാ സാധ്യത. എക്സാം
പഠിക്കാൻ സമയം കിട്ടുവോ? അല്ല, ലാസ്റ്റ് വീക്കിൽ നിങ്ങൾക്ക്, അതായത് ആദ്യം 3-ഉം 4-ഉം ആണ് നിങ്ങൾക്ക് ഫസ്റ്റ്, ആദ്യം ഉള്ളവർക്ക് 3-ഉം 4-ഉം എക്സാം ആണ് നിങ്ങൾക്ക് വരിക. ഞങ്ങൾക്ക് അല്ല, രണ്ടായിട്ടാണോ മിസ് എക്സാം? അല്ലല്ലോ, 3-ഉം 4-ഉം എല്ലാം കൂടെ ഒറ്റയായിട്ടല്ലേ ഫൈനൽ എക്സാം അല്ലേ? അല്ലാ, ഫസ്റ്റ് വീക്ക് പള്ളിയിലൊക്കെ പോവാം. അല്ല, ഞങ്ങള് വിചാരിച്ചെന്താന്നറിയാ മിസ്സേ, 1-ഉം 2-ഉം 3-ഉം 4-ഉം ഒരുമിച്ചാണ് എക്സാം. അപ്പം ഫസ്റ്റ് വീക്ക് ആവുമ്പം ടൈം ഇല്ലല്ലോ എന്നാണ്. ഞാൻ അറിയില്ല, രണ്ടായിട്ട് നടത്തുന്നതെന്ന് അറിയില്ല, അങ്ങനെയൊന്നും അറിയില്ല. അങ്ങനെയാവുമ്പോ പിന്നെ റിസ്ക് വരില്ലായിരിക്കും. എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നോമ്പൊക്കെയാണ്, പെരുന്നാള് കഴിഞ്ഞിട്ട് മതി. പെരുന്നാള് എന്നാണ്? നിങ്ങളുടെ പെരുന്നാള് ഞങ്ങളുടെ പെരുന്നാള്. ഏപ്രിൽ പകുതി കഴിഞ്ഞ മതി. നോമ്പ് ഏപ്രിലിൽ ലാസ്റ്റ് തന്നെ ഉണ്ടാവൂലേ ഫൈനൽ എക്സാമും? ആ, ഏപ്രിൽ ലാസ്റ്റ് എന്തായാലും ഫൈനൽ എക്സാം ലാസ്റ്റ് ഉണ്ടാവും. ഈ ഫൈനൽ എന്ന് പറയുന്നത് മിസ് പറഞ്ഞാല് 1-ഉം 2-ഉം മാത്രല്ലോ, മൊത്തമായിട്ടല്ലേ? 1-ഉം 2-ഉം മിസ് ഇപ്പൊ 1-ഉം 2-ഉം കഴിഞ്ഞില്ല, നമ്മളിപ്പോ ഒരു മെഡ്യൂൾ കഴിഞ്ഞില്ലേ? 1-ഉം 2-ഉം മൊത്തം കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ 3-ഉം 4-ഉം ഇനി നടത്തിയിട്ടാണോ ഫൈനൽ മൊത്തം നടത്തണേ? അങ്ങനെയാണോ പറഞ്ഞത്? അതല്ലേ ഞാൻ പറഞ്ഞേ. എപ്പോഴും ഫസ്റ്റ് ആവുമ്പോ ഇപ്പൊ 1-ഉം 2-ഉം 3-ഉം 4-ഉം അത്രയും പഠിക്കാൻ നമുക്ക് ടൈം കിട്ടൂല. ഓ ഓ ഓ ഓ ഓ കഴിഞ്ഞിട്ട് ഫൈനൽ എക്സാം ലാസ്റ്റ് ഉണ്ടാവൂലേ? എന്തായാലും 3-ഉം 4-ഉം ഒരു എക്സാം, അത് കഴിഞ്ഞ് ലങ്ക് ഒരുമിച്ച് ഒരു എക്സാം. അങ്ങനെയാണ് ഇനി നടക്കാൻ പോണേ നിങ്ങൾക്ക്. അതായത് 1-ഉം 2-ഉം കഴിഞ്ഞവരുടെ കാര്യമാണ് പറയണേ. ഒന്നാം തീയതി വെച്ചാൽ നമ്മള് പള്ളി പോവല്ലേ മിസ്, ദുപ്പോളിയാഴ്ച പള്ളി പോവല്ലേ? നമുക്ക് പറ്റില്ല. അപ്പൊ പറഞ്ഞിട്ടുണ്ട് ഞാൻ, ലാസ്റ്റ് വീക്കില് എന്തായാലും കൊണ്ടുവന്ന് വെക്കരുത്. പിന്നത്തെ ആഴ്ചയുടെ പിന്നത്തെയോ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിലോ. അങ്ങനെ സെക്കൻഡ് വീക്ക് പിന്നെ ഇവർക്ക് വിഷു ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടാണെ പിന്നെ കുഴപ്പമില്ലല്ലോ. പെരുന്നാള് വിഷു ഒക്കെ ഉണ്ട്. ഇത് കഴിയുമ്പോ തന്നെ 31-ാം തീയതി ഈസ്റ്റർ വരെ പള്ളിയിലൊക്കെ പോവല്ലേ? ഫുൾ ടൈം പള്ളിയിലാണ്. പിന്നെ മെയിൽ മതി. അതായത് ആ വലിയാഴ്ചയുടെ ദിവസങ്ങളിൽ നമുക്ക് ക്ലാസ് ഇരിക്കാനും ഒക്കെ പാടാണ്. വ്യാഴം, വെള്ളി, ബുധൻ തുടങ്ങിയൊക്കെ നമുക്ക് സമയമില്ല അല്ലേ? ആണ് വീടുകളില് ബുധൻ തുടങ്ങി ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നല്ല. അടുത്ത ആഴ്ച പള്ളിയില് പോണം. ഓരോ സമയത്ത് പഠിക്കാനും ടൈം ഉണ്ടാവുമല്ലോ, രാവിലെ പോയിട്ട് വൈകുന്നേരം ഒക്കെ ആയിട്ടല്ലേ വരുള്ളൂ. അതെ അതെ, അതിന്റെ തിരക്കല്ലേ. പറയട്ടെ ഞാൻ അത് ജസ്റ്റ് പറഞ്ഞിട്ട് കാര്യങ്ങള് തീരുമാനിച്ചിട്ട് അറിയിക്കാം. ഫസ്റ്റ് വീക്കിനപ്പുറം പോയാ പറ്റില്ല. ഏപ്രിൽ പകുതി ആവുമ്പോഴാണ് തോന്നണം അല്ലേ നിങ്ങളുടെ പെരുന്നാൾ? എന്റെ ഹൗസ് വാമിങ് അപ്പൊ എനിക്ക് പകുതി ആവുമ്പോ എനിക്ക് നടക്കില്ല, അതാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അവര് ബോർഡ് മീറ്റിംഗിൽ കൂടിയിട്ട് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് വിട്ടപ്പം. ശേഷം പറ്റില്ലേ? ഏപ്രിൽ 12-ന് പറ്റില്ല.
അതായത് പഠിക്കാനൊന്നും കഴിയുന്നില്ല മിസ്, നോമ്പെടുത്തോണ്ട് തലവേദന ആവുന്നുണ്ട്. ഏപ്രിൽ സെക്കൻഡ് വീക്കില് നമുക്ക്, അതായത് ഫസ്റ്റ് വീക്ക് അവരുടെ സെക്കൻഡ് വീക്കില് ഒരു എക്സാം നടത്താൻ പറ്റും അല്ലേ? അപ്പൊ ഈ വിഷു ഒക്കെ ഉള്ളവർക്ക് പാടല്ലേ മിസ്സേ? അല്ലടാ, സെക്കൻഡ് വീക്ക് ബിഗിനിങ്ങിലേ, അതായത് ഏഴാം തീയതി അവര് പതിനഞ്ചാം തീയതി വിഷു ഏപ്രിൽ ഫോർത്ത് വീക്ക് നടത്തല്ലേ? എനിക്ക് 23-ാം തീയതി മിക്കവാറും എന്റെ ഹൗസ് വാമിങ്ങോ മിസ്സേ. അതിന്റെ ഇടയ്ക്ക് അമ്മ ഹസ്ബൻഡിന്റെ അമ്മയുടെ കണ്ണ് ഓപ്പറേഷനും ഉണ്ട്. അപ്പൊ അതാന്ന് ഞാൻ പറഞ്ഞ, നോക്കാ സാരല്ല, ഇപ്പൊ റൂൾസ് എല്ലാരുടെ ഇപ്പൊ മറ്റവർക്ക് എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തി ചെലപ്പോണെങ്കിൽ ഏപ്രിൽ ലാസ്റ്റ് വീക്കിലേക്കോ അങ്ങനെ ആക്കാൻ പറ്റുമായിരിക്കും. മനസ്സിലായോ? അപ്പ ആ ഒരാഴ്ച, അതായത് സെക്കൻഡ് ബാച്ചുകാർക്ക് നമുക്ക് എന്തായാലും ഫൈനൽ എല്ലാം വേറെ വേറെ തന്നെയല്ലേ നടത്തുന്നത് അല്ലേ? സെക്കൻഡ് ബാച്ച് കാരുണ്ട്, അവർക്ക് നമുക്കെല്ലാം വേറെ വേറെ തന്നെയല്ലേ മാം നടത്തുക? അമ്മ ഒന്ന് പറഞ്ഞേരട്ടോ, 1-ാം തീയതി പറ്റില്ലാന്നൊന്ന് പറഞ്ഞോട്ടോ മാം. പള്ളി പോണല്ലോ, നമ്മള് ക്വസ്റ്റ്യൻസ് എഴുതിയത് എത്ര വരെയാ? അതിനെ പറ്റി എഴുതിയ ജനറൽ പോളിനെ പറ്റി യൂസിങ് ഡാഷ് വിൽ ബി ഹെൽപ്ഫുൾ ടു ഇംപ്രൂവ് പബ്ലിക് റിലേഷൻ മാസ് മീഡിയ. അവിടെ എഴുതിക്കോട്ടാ, ക്വസ്റ്റ്യൻ എഴുതിക്കൊന്ന. Dash interview, dash interview with attending physician, with the attending physician can serve serve can serve communication method can serve communication method. Next one, adutha question. The queries, Q-U-E-R-I-E-S, queries of relatives and visitors, queries of relatives and visitors can be satisfied. By a doctor or dash
ഡ്യൂറിംഗ് വിസിറ്റിംഗ് അവേഴ്സ്, ഡ്യൂറിംഗ് വിസിറ്റിംഗ് അവേഴ്സ്, എച്ച് ഒ യു ആർ എസ്, വിസിറ്റിംഗ് അവേഴ്സ്. അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട്സ്, അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട്സ്, അഡ്മിനിസ്ട്രേറ്റീവ്, അഡ്മിനിസ്ട്രേറ്റീവ്, എ ഡി എം ഐ എൻ ഐ എസ് ടി ആർ എ ടി ഐ വി ഇ, അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട്സ് ബൈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ബൈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഷുഡ് ബി ഡൺ, ഷുഡ് ബി ഡൺ ആസ്, ഷുഡ് ബി ഡൺ ആസ് ഡാഷ് ആസ് പോസിബിൾ, ഡാഷ് ആസ് പോസിബിൾ, ആസ് ഡാഷ് ആസ് പോസിബിൾ. അടുത്തത് ഇതാ, ഗിവ് സം എക്സാമ്പിൾസ്, ഗിവ് സം എക്സാമ്പിൾസ് ഫോർ displaying, for displaying communications, communications in different areas of hospital, in different areas of hospital. Next one, list, L-I-S-T, list some. Miss, ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം, അപ്പോഴേക്കും ഒരു കോൾ വന്നു. ഗിവ് സം എക്സാമ്പിൾസ് ഫോർ, ഗിവ് സം എക്സാമ്പിൾസ് ഫോർ കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ പ്ലേസ്, കമ്മ്യൂണിക്കേഷൻ ഇൻ എ ഹോസ്പിറ്റൽ. Displaying communication ഇല്ലേ? Displaying communication in hospital. In different areas of hospital. അടുത്തത് list any, list any groups, 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 list any groups in which hospital tours, hospital tour, t-o-u-r-s, tours to be conducted, hospital tours to be conducted for public interaction, for public interaction. Sound the day. Yangi thane sound vane Asha. Sorry. Okay. Public interaction. Baaki question naale idha ta adutha usai idha. Kurchu question idha mattiyullu samayam poyi. The first question onnu parayarengilum. കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്.
Thank you, miss. Thank you, miss. Okay, miss. Thank you. Thank you, miss.